വീണ്ടും ഒരു ഞായറാഴ്ച കൂടെ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒന്ന് രണ്ട് അനൗൺസ്മെൻറ്റുകൾ. ബുധനാഴ്ച മുതൽ നടക്കുന്ന സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന കോൺഫറൻസിൻ്റെ യൂറോപ്പിൽ സ്വിറ്റ്സർലൻഡിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, അതിനെ ചുറ്റും ശ്രദ്ധിക്കുന്നവർ ഈ നോട്ട്, ഈ ഡേറ്റുകൾ നോട്ട് ചെയ്യുക. യു കെയിൽ ഓഗസ്റ്റ് 16 മുതലുള്ള ഡേറ്റുകളിൽ ഞാനുണ്ടാകും, അതിൻ്റെയും നോട്ടീസ് കാണിക്കുന്നതായിരിക്കും. ഓഗസ്റ്റ് 9, 10, 11 തീയതികളിൽ അടൂരിൽ വെച്ച് നടക്കുന്ന ആ പ്രൊഫറ്റിക്കൽ കോൺഫറൻസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കുവൈറ്റിൽ ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ നിജു പാസ്റ്റർ ഈ വെള്ളിയാഴ്ച കൂടെ കർത്താവിൻ്റെ ദാസൻ നിജു പാസ്റ്റർ കുവൈറ്റിൽ ശുശ്രൂഷിക്കുന്നു. രാവിലെ 10 മണിക്ക് അബ്ബാസിയിൽ നടക്കുന്ന ആരാധനയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വൈകിട്ട് 6 മണിക്ക് ദുബായിൽ നമ്മുടെ ആരാധനയുണ്ട്. കർത്താവിൻ്റെ ദാസൻ നിജു പാസ്റ്റർ ഈ ഫ്രൈഡേയിൽ കാണും. ബഹ്റിനിൽ രാവിലെ 8:30 നമ്മുടെ ആരാധന നടക്കുന്നു. ഞായറാഴ്ച നമ്മുടെ ആരാധന ബ്രിസ്ബെയിനിൽ നടക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം ഇന്ന് കർത്താവിൽ നിന്ന് ഒരു പുതിയവ പ്രതീക്ഷിച്ചു വന്നവർ, ഒരു പുതിയ ദൈവിക സ്പർശനം പ്രതീക്ഷിക്കുന്നവർ മാത്രം ഒരു മിനിറ്റ് ഒന്ന് ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹാലേലൂയ്യ! കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾ കാണാൻ പോകുന്നു. കർത്താവ് നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഇന്നൊരു ഇന്ന് അതിൻ്റെ തുടക്കങ്ങൾ ഞാൻ അനുഭവിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ മാത്രം ഒന്ന് കരവടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ഹാലേലൂയ്യ! ഒരു സൂപ്പർ നാച്ചുറൽ ടെസ്റ്റിമണിയിലേക്ക് പോകുന്നു. ഇതൊരു അത്ഭുത സാക്ഷ്യമാണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. കർത്താവ് ഇന്നും ജീവിക്കുന്ന കർത്താവാണെന്ന്, കർത്താവ് ഇന്നും പ്രവർത്തിക്കുമെന്ന്, അത്ഭുതകരമായ പ്രവർത്തനമാണ് അവൻ ചെയ്യുന്നതെന്ന്, മാനുഷിക ബുദ്ധിയിൽ ഒരിക്കലും ലോജിക്കായി തോന്നാത്തത് കർത്താവ് സൂപ്പർ നാച്ചുറലി ചെയ്യുമെന്ന്, ഒരു കുടുംബത്തെ കർത്താവ് റെസ്റ്റോർ ചെയ്ത ടെസ്റ്റിമണിയാണ് ഇത്. ഈ അച്ചാൻ്റെ പേരാണ് ബാബു യോഹന്നാൻ. ഈ കുടുംബം എവിടുന്നാ വരുന്നത് നിങ്ങൾ? ചെറിയനാട്, ചെങ്ങന്നൂർ ചെറിയനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. കഴിഞ്ഞ നവംബർ മാസത്തിൽ ഈ കുടുംബം ആദ്യമായിട്ട് വരുമ്പോൾ ഇവരെ എഴുന്നേൽപ്പിച്ച ഒരു പ്രവചനം കർത്താവ് വെളിപ്പെടുത്തിയ പ്രവചനം ഇതായിരുന്നു: നിങ്ങളുടെ വീട് വിട്ടുപോയ, 3 വർഷമായി വീട് വിട്ടുപോയിട്ട് ആ മകൻ തിരിച്ചു വരാൻ പോകുന്നു. ഈ പിതാവ് പറയുന്നത്, ഈ മോൻ എവിടെ ഉണ്ടെന്ന് അറിയില്ല, വീട് വിട്ടുപോയേക്കെയാണ്, അതിൻ്റെ സങ്കടത്തിലാണ് ഈ കുടുംബം. ആ സമയത്ത് ഈ പ്രവചനമൊക്കെ ചുമ്മാതാണ്, കളിപ്പീരാണെന്ന് പറയുന്നവർ ഇതിന് ഉത്തരം തരേണ്ടത് ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ 3 വർഷമായി വീട്ട് വിട്ടു പോയിട്ട് മോൻ്റെ പേര് പറഞ്ഞു, ജിജി ബാബു എന്നാണ് പേര് അല്ലേ? അങ്ങനെ പേര് പറഞ്ഞു. ഒരാഴ്ചക്കകത്ത് അവൻ ഫോൺ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു. അടുത്തത് എത്ര പേര് ഇത് കേട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ, ഇവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഇവൻ എവിടെ ഉണ്ടെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്, അവനുള്ള സ്ഥലം ഞങ്ങൾ പ്രവചിച്ചു പറയാം. അവൻ നിൽക്കുന്ന സ്ഥലത്ത് തെലുങ്ക് എഴുതി കാണുന്ന സ്ഥലത്ത് അവൻ ഉണ്ടെന്ന് ഇവരോട് ദൂത് പറഞ്ഞു. അവൻ ഒരാഴ്ചക്കകത്ത് വിളിക്കുമെന്ന് പറഞ്ഞു. ഇവരെ വിശ്വസിക്കുന്നതിനപ്പുറമായിരുന്നത്, കാരണം 3 വർഷമായി വീട് വിട്ടു പോയിട്ട് ഒരു കാരണവുമില്ലാതെ പോയതാണ്. എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല, നമ്പർ അറിയത്തില്ല. ഇവർ ലോകം മുഴുവൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ മകൻ തിരുപ്പതിയിലായിരുന്നു. ഈ പ്രവചനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തെലുങ്കുള്ള ദേശത്തായിരുന്നു. ഇദ്ദേഹത്തോട് ഞാൻ രാവിലെ ചോദിച്ചു എന്തുകൊണ്ട് വരാൻ തോന്നി. പാസ്റ്റർ, ആ സൺഡേ ആയപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങ് തോന്നുക വീട്ടിൽ അച്ചാച്ചനെ ഒന്ന് വിളിക്കണമെന്ന്. വീട്ടിൽ അച്ചാ 3 വർഷത്തിന് ശേഷം ഇനി വീ നാട്ടിലോട്ട് ഇല്ലെന്ന് പറഞ്ഞ മോൻ അന്ന് ഉച്ചയ്ക്ക് തോന്നുകയാണ് അച്ചാച്ചനെ വിളിക്കണമെന്ന്. അടുത്ത ഒരാഴ്ചക്കകത്ത് അപ്പനെ ഫോൺ ചെയ്തു. ഈ അപ്പന് ആകെ ഇത് അത്ഭുതമായിട്ട് മാറി. ഇന്ന് അന്ന് ദൂത് പറഞ്ഞു, ഇന്ന് ഇന്ന് എത്ര ഓഗസ്റ്റ് തുടങ്ങുന്നതിനകത്ത് ഈ കൊച്ച് സ്റ്റേജ് സാക്ഷ്യത്തിന് നിൽക്കുമെന്ന്. ജൂലൈ ഇന്ന് എത്രയാണ് തീയതി? ഓഗസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ആ ജിജിയാണ് ഈ നിൽക്കുന്നത്. ഓരോ സ്റ്റേറ്റ് ഇദ്ദേഹം പറഞ്ഞത്, ഓരോ സ്റ്റേറ്റുകൾ മാറി മാറി പൊക്കോണ്ടിരുന്നു.
നിങ്ങൾ പ്രവചിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് തെലുങ്ക് ദേശത്തേക്ക് വന്നു. ഇത് നോർത്ത് മൊത്തം കറങ്ങി, കർണാടക, മഹാരാഷ്ട്ര, എല്ലാ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും കറങ്ങി നിൽക്കുന്നു. അവിടുന്ന് തെലുങ്കിലേക്ക് വരികയാണ്, രണ്ട് ദിവസം മുമ്പ് വരുന്നു. കർത്താവിൻ്റെ സ്പർശനം അവിടെ വെച്ചുണ്ടാകുന്നു. ആ സമയത്ത് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഈ മാതാപിതാക്കൾ ഇപ്പോഴും ഇന്ന് ഒക്കെ ആയിട്ടാണ് ഇദ്ദേഹം ഇച്ചിലൂടെ തുറന്ന് എന്നോട് സംസാരിച്ചത്. ഇന്ന് ആ മോനാണ് ഈ നിൽക്കുന്നത്. കർത്താവ് അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് അവൻ വാക്ക് മാറത്തില്ലെന്ന്. ഹാലേ, ഇതൊരു സൂപ്പർ നാച്ചുറൽ ടെസ്റ്റിമണിയാണ്. കർത്താവ് ഇന്നും അത്ഭുതങ്ങളുടെ കർത്താവാണ്. ഇന്ന് ഞാൻ ഇവനോട് ചോദിച്ചു, മോനോട് ചോദിച്ചു, നിന്റെ ഇപ്പോഴത്തെ മനോഭാവം എന്തുവാന്ന്. അന്നേരം എന്നോട് രാവിലെ പറഞ്ഞതാണ്, എന്നോട് പറഞ്ഞ ഇനി അച്ചാച്ചൻ്റെ കൂടെ അച്ചാച്ചൻ്റെ ദൈവത്തിൻ്റെ കൂടെ ആണെന്ന്. കാരോ നാടിച്ച് കർത്താവ്, കർത്താവിനല്ലാതെ പ്രിയപ്പെട്ടവരെ ഇത് മാനുഷിക ഇടപെടലിൽ പറ്റത്തില്ല, ദൈവത്തിനല്ലാതെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? കുടുംബം ചെറുവേലിൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു. അശ്വതി എന്നാണ് പേര്. ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു, കൂടെയുള്ള എല്ലാവർക്കും ജോലിയായി, തനിക്ക് ജോലി കിട്ടിയില്ല. കഴിഞ്ഞ ആഴ്ചയിൽ പ്രാർത്ഥിക്കാൻ മുമ്പിലേക്ക് വന്നു. കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു അടുത്ത തിങ്കളിനകത്ത് നീ ഒരു പുതിയ സീറ്റ് ആയിരിക്കും. അവർക്കത് വിശ്വസിക്കുന്നതിനപ്പുറമായിരുന്നു. ശനിയാഴ്ച എറണാകുളത്തു നിന്ന് കാക്കനാട്ടിൽ നിന്ന് ജോലിയുടെ പഠിച്ചത് തന്നെ കിട്ടിയെന്നാണ് പറയുന്നത്. കാരോ ഉയർത്തി കർത്താവ്. ഒത്തിരി പേർക്ക് ജോലി സംബന്ധമായ അത്ഭുതം ഇന്ന് സംഭവിക്കാൻ പോകും. ഇത് ശൈല എന്നാണ് പേര്. ഫെബ്രുവരി 10-ാം തീയതി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ തൈറോയിഡ് എന്ന കംപ്ലൈൻറ്റുമായിട്ടാണ് വന്നത്. അന്ന് തന്നെ കുറിച്ച് ദൈവാലോചന പറഞ്ഞു, കംപ്ലീറ്റായി തൈറോയിഡ് സൗഖ്യമാകുന്നെന്ന് പറഞ്ഞു. വേണ്ട മെഡിക്കൽ റിപ്പോർട്ടാണിത്. തൈറോയിഡ് എന്താണിത്? റിപ്പോർട്ടാണ്, തൈറോയിഡ് ഇല്ല, നോർമൽ ആയെന്നുള്ള റിപ്പോർട്ടാണിത്. കരവാടിച്ച് കർത്താവിനെ സ്തുതിച്ചാണ് ഇന്ന് നമ്മളെ ശുശ്രൂഷിക്കുവാൻ കർത്താവിനാൽ അയക്കപ്പെട്ടിരിക്കുന്നത്. ബറാക്ക പ്രൊഫറ്റിക്കൽ മിനിസ്ട്രിയിൽ, ആ മിനിസ്ട്രി ഞങ്ങൾക്ക് ഒത്തിരി 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 വേണ്ടപ്പെട്ടതാണ്. ഒത്തിരി ഞങ്ങൾ അതുമായി വളരെ അടുത്ത ഹാർട്ട് ടു ഹാർട്ട് ഉള്ളൊരു മിനിസ്ട്രിയാണ്. കർത്താവിൻ്റെ ദാസൻ എസ് കെ ഫ്രാൻസിസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ കുടുംബം, ആ മിനിസ്ട്രി ഞങ്ങൾക്കും ഗ്രേസ് ഫാമിലിക്ക് വളരെ 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 വേണ്ടപ്പെട്ട മിനിസ്ട്രിയാണ്. ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് ഏറ്റവും പ്രയോജനം തന്ന മിനിസ്ട്രികളിലൊന്നാണ്. അവിടെ നിന്ന് കർത്താവ് അവിടെ ആ മിനിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ആലക്സ് ഇവിടെ ശുശ്രൂഷിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നു. ഞാനവിടെ പഠിക്കുന്ന സമയത്ത്, ഞാനവിടെ ആ പ്രയറിൽ പങ്കെടുക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഈ കർത്താവിൻ്റെ ദാസനുമായിട്ടുള്ള ബന്ധം എനിക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു. ഇവരെ പഠിപ്പിച്ചതും ഇവരെ പറഞ്ഞു തന്നതുമാണ് ഞാനിവിടെ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ടെസ്റ്റ് അടിച്ചത്. അത് ആണ് നിങ്ങളുടെ മുമ്പിൽ സക്സസ്സായി കേരളം കണ്ടത്, ലോകം കണ്ടത്. ഞങ്ങൾ അവിടുത്തെ ഒരു പ്രോഡക്റ്റാന്ന് പറയുന്നതിനകത്ത് ഒരു മടിയില്ല. ഞങ്ങൾ ബറാക്ക പ്രോഫറ്റിക്കൽ മിനിസ്ട്രിയുടെ ഒരു പ്രോഡക്റ്റാണ്. ഞങ്ങളുടെ കൂടെയുള്ള സഹോദരങ്ങൾ പലരും അവിടെ ശുശ്രൂഷകളുമായി അവിടെ കണക്റ്റഡാണ്. ദൈവം അനുവദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത്, കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം മുമ്പ് ഞങ്ങളുടെ ഒരു സഹോദരനുമായി ഞാൻ ഷെയർ ചെയ്തതാണ്, കർത്താവിൻ്റെ ദാസ് എസ് കെ ഫ്രാൻസിസിൻ്റെ ഒരു കോൺഫറൻസ് നമ്മൾ നടത്തുന്നതായി ദൈവം എന്നെ കാണിച്ചു. ദൈവം അനുവദിച്ചാൽ അത് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഞാനിതെല്ലാം അടുത്തൊരു തുടക്കമായി ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കുമ്പോൾ, ഈ ദൈവദാസനോട് ശുശ്രൂഷിക്കുമ്പോൾ തന്നെ കർത്താവ് നിർത്തിയിരിക്കുന്ന അനോയിൻറ്റിങ്ങിനെ കുറിച്ച് എനിക്കറിയാം. തന്നെ ദൈവം നിർത്തിയിരിക്കുന്ന പൊസിഷനെ കുറിച്ച്, അതിനകത്ത് ഫെയ്ത്ത്ഫുള്ള ഞാനിവിടെ പ്രതീക്ഷിക്കുന്നത് ആ അങ്ങയുടെ ദാസൻ ചുമക്കുന്ന ആ വിശ്വസ്തത ഇതിനകത്ത് ചിലരുടെ മേൽ വീഴണം. ആക്കിയ വേലയിൽ വളരെ ഫെയ്ത്ത്ഫുള്ളായി നിൽക്കുന്ന ഒരു കുടുംബം, അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം അദ്ദേഹത്തിനുണ്ട്. ഭാര്യ, 2 കുഞ്ഞുങ്ങൾ, അമ്മ, എനിക്കത് വളരെ അനുഗ്രഹിക്കപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് വലിയ അവിടുത്തെ 3 മാസത്തെ സമയത്ത് ഈ കുടുംബം എനിക്ക് അനുഗ്രഹമായിരുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. ഒരു ഗസ്റ്റായിട്ടല്ല, ഇവിടുത്തെ ഭാഗമാണ്. കരങ്ങൾ അടിച്ച ഗ്രേസ് ഫാമിലി കർത്താവിൻ്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കർത്താവിൻ്റെ ദാസൻ ബിനോയ്. കരമടിച്ച സഭ, thank you.
പ്ലീസ് ബി സീറ്റഡ്. I'm so happy to be in this Grace Family Church. ഈ ഗ്രേസ് ഫാമിലി ചർച്ചിൽ ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. As Pastor Tijo shared, he came and he trained in the School of the Holy Spirit. ആ പാസ്റ്റർ ടിജോ പറഞ്ഞതുപോലെ അദ്ദേഹം സ്കൂൾ ഓഫ് ദ ഹോളി സ്പിരിറ്റിൽ വന്നു അവിടെ പങ്കെടുത്തു. So this church is not a staying church for us. So he is our product, he is our son. So this church is also our church. ഈ സഭ ഞങ്ങൾക്ക് അപരിചിതമായ സഭയല്ല. അദ്ദേഹം ഞങ്ങളുടെ മകനാണ്, ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സഭ ഞങ്ങളുടെ സഭയാണ്. So I bring greetings from my leader, my father Ezekiel Francis and sister Benita Francis and all the Baraka family. എൻ്റെ പിതാവും എൻ്റെ ലീഡറും ആയിരിക്കുന്ന എസക്കിയ ഫ്രാൻസിസിൻ്റെയും ബെനീറ്റ ഫ്രാൻസിസിൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെതുമായിട്ടുള്ള വന്ദനത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നു. Actually Baraka Ministries, I don't know many of you know about that ministry, that Baraka ministry give birth to many ministries like this. എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന്, ബറാക്ക പ്രൊഫറ്റിക് മിനിസ്ട്രി അനേകം ദൈവദാസന്മാർക്ക് ജന്മം നൽകിയ ഒരു ശുശ്രൂഷയാണ്. Hundreds of powerful ministers were raised up through Baraka. ബറാക്കയിലൂടെ നൂറുകണക്കിന് ശക്തന്മാരായ ശുശ്രൂഷകന്മാർ പുറത്തു വന്നിട്ടുണ്ട്. I'm so happy. One of the man of God is Pastor Tijo. God is using him all over the nations. Amen. ലോക രാജ്യങ്ങളിൽ മുഴുവൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ ടിജോ അതിൽ ഒരാളായിരിക്കുന്നതിൽ ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. So we always thank God for how God is using him. ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ എപ്പോഴും ദൈവത്തിന് നന്ദി പറയാറുണ്ട്. And also some of them are here, are they came for STC and School of the Holy Spirit. I can see the faces here. ഇവിടെ ആയിരിക്കുന്ന പല മുഖങ്ങളെ എനിക്ക് കാണുമ്പോൾ അവർ പലരും STC-യിലും ഞങ്ങളുടെ സ്കൂൾ ഓഫ് ദ ഹോളി സ്പിരിറ്റിലും വന്നവരാണെന്ന് എനിക്ക് ഓർക്കുവാൻ കഴിയുന്നുണ്ട്. Hallelujah. Hallelujah. See, today is a Sunday service. ഇന്ന് ഞായറാഴ്ച ആരാധന ദിവസമാണ്. Every Sunday we gather together as a body of Christ, as a believers, to celebrate the victory of Jesus Christ. ഓരോ ഞായറാഴ്ചകളിലും ക്രിസ്തുവിന്റെ ശരീരമായ സഭ എന്ന നിലയിൽ കർത്താവിന്റെ ക്രൂശിലെ ജയത്തെ ആഘോഷിക്കുവാനാണ് നാം കൂടി വരുന്നത്. Hallelujah. Hallelujah. Every Sunday means the Sunday is a supernatural Sunday. ഓരോ ഞായറാഴ്ചയും ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ അസാധാരണമാണ്. Hallelujah. Hallelujah. That's what happened in the Acts of the Apostles early church. ആദിമ സഭയിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ അതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. Every day time they gathered, supernatural happened. എല്ലാ ദിവസങ്ങളിലും അവർ കൂടി വരുമ്പോൾ അസാധാരണമായി ഇത് സംഭവിക്കുമായിരുന്നു. John says in the Revelation, he says in the Lord's day I was in the spirit. ആ ഈ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറഞ്ഞു, ഞാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. Hallelujah. Hallelujah. Every one of you here, ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും, why you came here today, നിങ്ങൾ ഇന്ന് എന്തുകൊണ്ട് വന്നു? Some people think I need some miracle. ചിലർ ചിന്തിച്ചേക്കാം എനിക്ക് ഒരു അത്ഭുതം ആവശ്യമുണ്ട്. I want a job. എനിക്ക് ഒരു ജോലി വേണം. I want healing. എനിക്ക് സൗഖ്യം വേണം. I want financial breakthrough. എനിക്ക് ഒരു സാമ്പത്തിക വിടുതൽ ആവശ്യമുണ്ട്. But what I want to tell you, എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നാൽ, the greatest miracle, ഏറ്റവും വലിയ അത്ഭുതം that ever happened in your life, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലുത്, is your salvation, നിങ്ങളുടെ രക്ഷയാണ്. Next, അത് കഴിഞ്ഞാൽ, is be full of the Holy Spirit, പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നുള്ളതാണ്. The Holy Ghost fills you, പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കുമ്പോൾ, whatever miracle you need, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ, that already deposited in your spirit, അത് ഓൾറെഡി നിങ്ങളുടെ ആത്മാവിൽ നിക്ഷേപിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. Hallelujah. Hallelujah. So that the Holy Spirit will guide you every day. പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുദിനം വഴി നടത്തും. Actually many of you came from different places, parts of this Kerala. ആ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് നിങ്ങൾ അനേകം പേര് വന്നിരിക്കുന്നത്. Many people who are in Adur, they are not coming, but other people have come here. അടൂരിലുള്ള പലരും വരുന്നില്ല, പക്ഷേ മറ്റ് ദേശങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ വന്നിരിക്കുന്നു. That's what happened in Bethlehem also. ആ ബെത്ലഹേമിലും ഇത് തന്നെയായിരുന്നു സംഭവിച്ചത്. Jesus born, യേശു ജനിച്ചു, the savior of the whole world born, മുഴുവൻ ലോകത്തിന്റെയും രക്ഷകൻ ജനിച്ചിരിക്കുന്നു. But no neighbors don't know. പക്ഷേ അയൽപക്കത്തുള്ളവർ അറിഞ്ഞില്ല. But the wise man from the east came to worship him. പക്ഷേ കിഴക്കു നിന്നുള്ള വിദ്വാൻമാർ ആരാധിക്കുവാൻ വന്നു. Hallelujah. Hallelujah. That's what happened in Baraka also. ബറാക്കയിലും ഇത് തന്നെ സംഭവിക്കുന്നു. Many times Chennai people don't come. പലപ്പോഴും ചെന്നൈയിലുള്ളവർ വരത്തില്ല. But more Kerala people are coming. പക്ഷേ കേരളത്തിൽ നിന്ന് ഒത്തിരി പേര് വരാറുണ്ട്. People come, north east coming there.
നോർത്ത് ഈസ്റ്റിലുള്ളവർ വരാറുണ്ട് അവിടെ. You know what I want to tell you? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? Every one of you sitting here, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, you are not just accident. നിങ്ങൾ യാദൃശ്ചികമായി വന്നവരല്ല. God chosen you, pick you up and brought you to this place. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. Today you may be hopeless. ഇന്ന് ഒരുപക്ഷേ നിങ്ങൾ പ്രതീക്ഷയില്ലാത്തവരായിരിക്കാം. Brother, my life is a failure. സഹോദരാ, എന്റെ ജീവിതം ഒരു പരാജയമാണ്. So many brokenness. ഒത്തിരി തകർച്ചകൾ. I was rejected by my family. എന്റെ കുടുംബത്താൽ ഞാൻ പുറംതള്ളപ്പെട്ടു. Whatever I am expecting is not happening. ഞാൻ പ്രതീക്ഷിച്ചതൊന്നും നടക്കുന്നില്ല. But I prophesy to you. പക്ഷേ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു. You came to a place where Holy Ghost is moving. ആമേൻ. പരിശുദ്ധ ആത്മാവ് നിങ്ങളെ തള്ളിക്കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ. You came to a place where the Holy Ghost is moving. പരിശുദ്ധ ആത്മാവ് വ്യാപരിക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. The Holy Spirit only gave you the desire to come here. ഇവിടെ വരാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് തന്നത് പരിശുദ്ധാത്മാവാകുന്നു. Hallelujah. Hallelujah. Today before I go to my message, ഞാൻ എൻ്റെ സന്ദേശത്തിലേക്ക് പോകുന്നതിനു മുന്നമേ, the Holy Ghost is leading me to lead you into the fullness of the Holy Ghost. ആ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയിലേക്ക് നടത്തുവാൻ എന്നെ നിർബന്ധിക്കുന്നു. If you are not received the Holy Spirit till now, ഇന്നുവരെ പരിശുദ്ധാത്മാവിൻ പ്രാപിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ, if you are not talking in tongues, നിങ്ങൾ അന്യഭാഷകൾ സംസാരിക്കാൻ കഴിയാത്തവരാണെങ്കിൽ, today the Holy Ghost want to fill every one of you. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. Actually we are if you read in the Bible, no, we are of three parts. നമ്മൾ ബൈബിൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ മൂന്ന് ഭാഗങ്ങളായിട്ടുള്ളവരാണ്. We are spirit, നമ്മൾ ആത്മാവാകുന്നു, അതുപോലെ ശരീരം. I am a spirit. ഞാൻ ഒരു ആത്മാവാകുന്നു. You are a spirit. നിങ്ങളും ഒരു ആത്മാവാകുന്നു. Tell your neighbor, you are. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു ആത്മാവാകുന്നു. That is a real man. അതാണ് യഥാർത്ഥ മനുഷ്യൻ. Alex is not this hand. അലക്സ് എന്ന് പറഞ്ഞത് ഈ കൈയല്ല. Binoy is not this hand. ബിനോയ് എന്ന് പറഞ്ഞത് ഈ കൈയല്ല. That is a real spirit man. Inside this body is just a house. ആ ഒരു യഥാർത്ഥ ആത്മ മനുഷ്യൻ ഇതിനകത്തുണ്ട്. ഈ ശരീരം ആ മനുഷ്യന് താമസിക്കാനുള്ള ഒരു വീടാണ്. Actually this house is temporary. സത്യത്തിൽ ഈ വീട് താൽക്കാലികമാണ്. I don't know. എനിക്കറിയില്ല. Maybe if you live 100 years. ഒരുപക്ഷേ 100 വർഷം താമസിക്കാം ഇതിൽ. I always ask the people how many days. ഞാൻ എപ്പോഴും ആൾക്കാരോട് ചോദിക്കാറുണ്ട് എത്ര ദിവസം എന്ന്. How many days? 100 years mean 100 വർഷം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? Mathematics 36,500 days. 36,500 ദിവസം. Actually this body has a limitation. സത്യത്തിൽ നമ്മുടെ ഈ ശരീരത്തിന് ഒത്തിരി പരിധികളുണ്ട്. But your spirit, പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ, is going to live forever and ever. അത് എന്നേക്കും എന്നേക്കും ജീവിക്കുവാൻ പോകുന്നു. When you accept Christ, നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ, John chapter 3 verse 3 to 6 you can read. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 6 വരെ നിങ്ങൾക്ക് വായിക്കാം. Whoever is born of the God, whoever is born of the flesh is flesh, flesh and born of the spirit is spirit. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. When you accept Christ, നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, you become born again. നമ്മൾ വീണ്ടും ജനിക്കുന്നു. When you born again, നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ, your spirit is alive right now. നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ ജീവനോടെയായിരിക്കുന്നു. Hallelujah. Hallelujah. If you are not yet accepted Christ, നിങ്ങൾ ഇന്നുവരെ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ലാത്തവരെ, maybe today you have come here. ഒരുപക്ഷേ ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. Just invite Jesus in your life. യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ Ask him to cleanse you by his blood. Avan ningal avanodu parayuga avante rakthathal ningale shuddhigarikkuva. Immediately you will become born again. Udanadi ningal veendum janikkum. Your spirit become alive. Ningade aathmavu jeevikkum. Hallelujah. Hallelujah. You become a new creation. Ningal oru pudhiya srushtiyagum. Listen to me. Enna shraddhichatte. It is our spirit become born again. That's what 2 Corinthians 5:17 says. If anyone is in Christ, he is a new creation. 2 Corinthians 5:17 parayunu oruvan kristuvilayal avan pudhiya srushti. Hallelujah. Hallelujah. You are a new creation. നമ്മള് ഒരു പുതിയ സൃഷ്ടി. To lead our life victoriously. ഈ പുതിയ സൃഷ്ടി എന്ന നിലയിൽ നമ്മുടെ ജീവിതം ജയകരമായി നടത്തുവാൻ, you need the anointing of the Holy Spirit. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യമുണ്ട്. The Holy Spirit works in two ways. പരിശുദ്ധാത്മാവ് രണ്ട് നിലവാരങ്ങളിൽ പ്രവർത്തിക്കും. First time, ഒന്നാമത്, he convicts you to accept Jesus as your savior. യേശുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുവാനായിട്ട് അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും. He only brought
brought you here. Avanana ningal ivide kondu vannathu. Maybe wherever you got saved, there Holy Spirit only led you. Oru pakshe ningal evide ayirunnalo rakshikkappettathu avideke parishuddhaatmavayirikka ningale nadathiyathu. He convicted your spirit. Avan ningade aatmavine bodhyappeduthi. He Jesus born in your life. Yesu ningade aatmavil janichu. That salvation is also the work of the Holy Ghost. Raksha ennu parayunnathum parishuddhaatmavinte oru pravartiyaanu. That's what 1 Corinthians chapter 12 1 2 you can read. Without the Holy Spirit, no one can call Jesus as savior. Adukondana 1 Corinthians 12 inde 3rd vakyathil parayunu parishuddhaatmavinal allade Yesu kartav ennu parayvan aarkum kadiyagilla. Hallelujah. Hallelujah. If you accept Jesus as your Lord, ningal Yesuvine ningade kartavayi swigarichappo, how many of you accepted Jesus as the Lord? Etra per Yesuvine kartavayi angigarichittunda? Shall I tell you? Njan oru karyam parayatte. Already Holy Spirit started his work in your life. Parishuddhaatmavu already thanda pravarthi ningade jeevithathil aarambichu kadinju. Hallelujah. Hallelujah. Already he is working in you. Already avan ningalil pravartichu kondirikkunnu. Ennal that's an another experience also. Aduthoru anubhavam namukku vendi kaathirikkunnu. Not only salvation. Raksha mathramalla. And the Holy Spirit coming upon our life. Parishuddhaatmavu nammude jeevithathinu mel varunnu. Working in you. Ningalil pravartikkunnu. Coming upon you. Ningade mel varunnu. Jesus. Yeshu. Born by the Holy Spirit. Parishuddhaatmavinalaanu janichathu. He was conceived by the power of the Holy Spirit in Mary's womb. Mariyude garbhapathrathil parishuddhaatmavinte shaktiyalaanu aval garbhavadiyayathu. But at the age of 30, muppathamatha vayasil Yeshu, when he was baptized, avan snanamettu vazhi, the Holy Spirit came upon him. Appol parishuddhaatmavu avante mel vannu. That's what Jesus said in John 7:37. Yohannan 7:37il adukondaanu Yeshu paranjathu. If anyone is thirsty, dahikkunna evanum, let him come to me. Ende adukal varatte and drink. Let him come to me and drink. Endre adikal vannu kudikatte. Next verse says, adutha vajanam parayunu, still the Holy Spirit was not given to the disciples. Adutha vajanam parayunu parishuddhaatma vannu vare avarku nalgapettirunnilla. That's why Jesus said, adukondana Yesu paranjathu, if you are thirsty, ningalku daaham undengil, come to me and drink. Endre adikal vannu kudikkudu, and the rivers of living water will flow through you. Jeevajalathinte nadigal ningalil ninnu ozhugum. Hallelujah. Hallelujah. Today you, if you want this experience, ningalku ee oru anubhavam aagrahikkunnu, the church is a Holy Spirit church. ee sabha parishuddhaatmavinal niranja sabhayana. Your pastor is giving the most important place for the Holy Ghost. ningade pastor parishuddhaatmavine valare valiya sthanam nalgiyirikkunnu. So every one of you here, adukondu ivide irikkunna ningal ororuthar, must be filled with the Holy Ghost. parishuddhaatmavinal niranjirikkanam. When you all filled with the Holy Ghost, ningal ellavarum parishuddhaatmavinal nirayumbol, I want to tell you, njan oru karyam parayatte, lakhs of people will come here. Lakhs of people, laksha kanakina janangal ivide varu. Hallelujah. Hallelujah. You are the first fruit of this ministry. ee susrushayude aadya phalangalana ningal. You are the first fruit. ningalana aadya phalam. There are going to be a mighty breakthrough is going to come to this church. Amen. ee sabhayil valiyoru munnetam varan poguya. But the Holy Ghost is expecting from you that aa munnetam parishuddhaatmav ningalil ninnana pratheekshikkunnathu. The rivers of living water can flow through every one of you here. ningalil ivide irikkunna ororthariludeyum jeevajalathinte nadigal olugan thodangum. Every one of you, ഓരോരുത്തരിലൂടെയും, one of the temptation for every people, ഓരോരുത്തർക്കുമുള്ള എല്ലാ ജനങ്ങൾക്കുമുള്ള ഒരു പ്രലോഭനം എന്ന് പറഞ്ഞാൽ, when they come to the church, അവർ സഭയിലേക്ക് വരുമ്പോൾ, when they see the man of God, അവർ ദൈവദാസനെ കാണുമ്പോൾ, oh, he has to pray for me, അയ്യോ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Okay, first time okay, okay, ആദ്യത്തെ തവണ okay, 1 month okay, ഒരു മാസം okay, 1 year okay, ഒരു വർഷമായിരുന്നാലും okay, many people, പലരും, no, always want to depend on the man of God, എപ്പോഴും ദൈവദാസന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കും. It's like your son, son. ഇത് ഒരു കുഞ്ഞിനെ പോലെയാ. 3 months okay. 3 മാസം okay. 3 year old baby okay. 3 വയസ്സുള്ള കുഞ്ഞും okay. 15 year old still feeding bottle. 15 വയസ്സായ കുഞ്ഞ് പിന്നെയും ഇപ്പോ കുപ്പി പാൽ കുടിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും? Hallelujah. Hallelujah. What do you want to do? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? Allow the Holy Ghost. പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. Expect the breakthrough of the Holy Ghost. പരിശുദ്ധാത്മാവിൽ നിന്നുള്ള വിടുതലിനെ പ്രതീക്ഷിക്കുക. Today Holy Ghost want to fill you. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. If you are not still not speaking in tongues, നിങ്ങൾ ഇന്നുവരെ അന്യഭാഷയിൽ സംസാരിക്കുന്നില്ലെങ്കിൽ, even if you don't know any word of God, നിങ്ങൾക്ക് ഒരു ദൈവവചനം അറിയില്ലെങ്കിൽ കൂടെ, today no problem. സാരമില്ല. Today be filled.
ഉണ്ട് ഇന്ന് അവൻ നിറയ്ക്കും allow the holy ghost പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക holy spirit will lead you into all the truths പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലൂടെയും വഴി നടത്തും I know many people എനിക്കറിയാം അനേകം പേരെ they don't know how to read അവർക്ക് വായിക്കാൻ പോലും അറിയില്ല when they are filled with the holy ghost പക്ഷേ അവർ പരിശുദ്ധാത്മാവിനാണ് നിറയുമ്പോൾ they can speak the word of god automatically അവർ ദൈവവചനം ഓട്ടോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് hallelujah hallelujah now the holy ghost want to fill everyone of you ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുവാനാഗ്രഹിക്കുന്നു we are living in the last days നമ്മൾ അന്ത്യകാലത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് the bible says in the last days I will pour out my spirit upon all flesh ബൈബിൾ പറയുന്നു അന്ത്യകാലത്തെ ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും your sons and daughters shall prophesy നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും lot of prophecies coming here ഒത്തിരി പ്രവചനങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് men of god here they are prophesying ഇവിടെയുള്ള ദൈവദാസന്മാർ നിങ്ങളോട് പ്രവചിക്കുകയാ when they are prophesying അവർ പ്രവചിക്കുന്നു you will also prophesy നിങ്ങളും അതുപോലെ പ്രവചിക്കണം hallelujah hallelujah in your house you will prophesy നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും പ്രവചിക്കും to your neighbors you will prophesy നിങ്ങളുടെ അയൽവക്കക്കാരോട് നിങ്ങൾ പ്രവചിക്കും that is the plan of god അതാണ് ദൈവത്തിന്റെ പദ്ധതി every one of you നിങ്ങളിൽ ഓരോരുത്തരും god want to fill everyone ദൈവം എല്ലാവരെയും നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു actually the holy spirit is longing more than you are longing സത്യത്തിൽ നിങ്ങൾ വാഞ്ചിക്കുന്നതിനേക്കാൾ അധികമായി പരിശുദ്ധാത്മാവ് വാഞ്ചിക്കുന്നു അത് ചെയ്യുവാൻ to fill you നിങ്ങളെ നിറയ്ക്കുവാൻ you know what is the longing of the holy spirit പരിശുദ്ധാത്മാവിന്റെ വാഞ്ച എന്താണെന്നറിയാമോ he want to fill every vessel ഇവിടെ ഇരിക്കുന്ന ഓരോ പാത്രങ്ങളെയും നിറയ്ക്കുക എന്നുള്ളത് i want to fill you അവൻ നിങ്ങളെ നിറയ്ക്കുവാൻ i want to fill you എനിക്ക് നിന്നെ നിറയ്ക്കണം i want to fill you എനിക്ക് നിന്നെ നിറയ്ക്കണം that is the desire of the holy ghost ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം if you are not speaking in tongues നിങ്ങൾ അന്യ ഭാഷയിൽ സംസാരിക്കുന്നില്ല എങ്കിൽ it is not god's fault ദൈവത്തിന്റെ കുഴപ്പമല്ല it is your side നിങ്ങളുടെ ഭാഗത്താണ് കുഴപ്പം so what to do brother അത് ഞാൻ എന്താ ചെയ്യേണ്ട സഹോദരാ bible very easily says very simple thing വളരെ ലളിതമായി ബൈബിൾ പറയുന്നു thirsty ദാഹിക്കുക if you are really thirsty നിങ്ങൾ നന്നായിട്ട് ദാഹിക്കുന്ന വ്യക്തിയാണ് today is the day of the holy spirit ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ദിവസമത്രേ today ഇന്ന് now ഇപ്പോൾ this is the time ഈ സമയത്ത് the river will flow through your spirit നിന്റെ ആത്മാവിൽ നിന്നും ആ നദി ഒഴുകാൻ തുടങ്ങും out of your belly നിങ്ങളുടെ ഉള്ളിൽ നിന്നും john 7:37 യോഹന്നാൻ 7:37 please take it everybody that's not my message അതാണ് നിങ്ങളുടെ സന്ദേശം this is not my message ഇതല്ല എൻ്റെ സന്ദേശം but when I came here the holy spirit told me to lead പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ നടത്തുവാൻ എന്നോട് പറഞ്ഞു after that I'm going to go into my word ഞാൻ എൻ്റെ വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് everybody take john 7:37 എല്ലാവരും യോഹന്നാൻ 7:37 എടുത്താട്ടെ shall we read together നമുക്ക് ഒരുമിച്ച് വായിക്കാമോ read ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിനമായ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ കടന്നു വരട്ടെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും He who believes in me as the scripture says out of his heart will flow the rivers of living water vishwasikkunnavante ullil ninnum thiruveluthukal parayunnathu pole jeevajalathinte nadigal olugum you may be a young girl young boy or a old man or whoever you may be the holy spirit want to fill every one of you ningal oru pakshe oru kunju payyano oru cherppakarano vayasaya oru vyaktiyo aaru thanne aayirukkotte പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് നിറയ്ക്കും സൺഡേ സർവീസ് മീൻസ് ഞായറാഴ്ച ആരാധന എന്ന് പറഞ്ഞാൽ one of the main purpose is to be filled with the holy ghost അതിന്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്ന് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നുള്ളതാണ് when you go home നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ you should not speak malayalam നിങ്ങൾ മലയാളം പറഞ്ഞുകൊണ്ട് പോകാൻ പാടില്ല നിങ്ങളെ നിറയ്ക്കുവാൻ നിങ്ങൾ അനുവദിക്കുമ്പോൾ gifts will start to flow കൃപാവരങ്ങൾ ഒഴുകുവാൻ തുടങ്ങും you know what is the first gift ഒന്നാമത്തെ കൃപാവരം എന്താണെന്നറിയോ first gift is tongues ഒന്നാമത്തെ കൃപാവരം തന്നെ അന്യഭാഷ when you speak in tongues പിന്നെ അന്യഭാഷ പറഞ്ഞു
ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ you don't worry about anything പിന്നെ നിങ്ങൾ മറ്റൊന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട holy spirit will guide you പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തും in your family life നിങ്ങളുടെ കുടുംബജീവിതത്തിൽ in your ministry നിങ്ങളുടെ ശുശ്രൂഷയിൽ in your business നിങ്ങളുടെ ബിസിനസ്സിൽ in your education നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ in your personal holy life നിങ്ങളുടെ വ്യക്തിപരമായ വിശുദ്ധ ജീവിതത്തിൽ every area the holy ghost will lead you എല്ലാ മേഖലയിലും പരിശുദ്ധാത്മാവ് നടത്തും so what is the qualification to receive the anointing ഈ അഭിഷേകം പ്രാപിക്കുവാനുള്ള യോഗ്യത എന്താണ് the old testament പഴയ നിയമത്തിൽ kings can receive the anointing രാജാക്കന്മാർക്ക് അഭിഷേകം സ്വീകരിക്കാം or prophets or priests only 3 people are allowed to receive the anointing ee abhishekam praapikkanaayittu moonu vibhagathinu maatrame kazhiyullu onnukil rajavine allengil pravachakane allengil purohithane but now ennal ippol we are living in the time of grace nammal kruba yugathilana jeevikkunnathu you know what is the qualification endha adinulla yogyatha ennariyavo in the last days andhya kalathu I will pour out my spirit upon all paranjatta njan sagala jadathinte meelum ende aathmavine pagarum all flesh sagala jadathinte meelum jadathinte oh right jadathinte meelum sagala jadathinte meelum I pour out my spirit upon all flesh njan ende aathmavine sagala jadathinte meelum pagarum check your neighbor ningalude aduthirikkunnavarodu thottu nokkikkonnu do you have flesh ningalku oru jadam undo shariram undo nu choiche do you have നിങ്ങൾക്കൊരു ശരീരമുണ്ടോ ഇഫ് യു ഹാവ് ഫ്ലഷ് നിങ്ങൾക്ക് ശരീരമുണ്ടെങ്കിൽ യു ആർ ക്വാളിഫൈഡ് ടു റിസീവ് ദി അനോയിന്റിംഗ് ഓഫ് ദി ഹോളി അഭിഷേക പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ നിങ്ങൾ യോഗ്യരാണ് സം പീപ്പിൾ സേ ചിലർ പറയാറുണ്ട് ബ്രദർ വി ഹാവ് ടു ബി ഹോളി സഹോദരാ നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കണം ഐ വാണ്ട് ടു ലീവ് ദാറ്റ് ഹാബിറ്റ് എനിക്ക് ആ ശീലം ഉപേക്ഷിക്കണം ആഫ്റ്റർ ദാറ്റ് ഓൺലി ഐ കാൻ റിസീവ് എങ്കിൽ മാത്രമേ എനിക്ക് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ പരിശുദ്ധാത്മാവിനെ ഷാൽ ഐ ടെൽ യു വൺ തിങ് ഞാൻ ഒരു കാര്യം പറയട്ടെ വെൻ യു റിസീവ് ദി ഹോളി സ്പിരിറ്റ് ഓൺലി നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ മാത്രമേ യു കാൻ ബിക്കം ഹോളി നിനക്ക് വിശുദ്ധനാകാൻ കഴിയൂ ഹലോ യങ് പീപ്പിൾ ഹലോ ചെറുപ്പക്കാരെ യങ് ഗേൾ ചെറുപ്പക്കാരി കുഞ്ഞുങ്ങളെ യങ് ബോയ് ചെറുപ്പക്കാരായ ആൺകുഞ്ഞുങ്ങളെ യു കാൻ ലിവ് ഹോളി ഓൺലി ബൈ ദി അനോയിന്റിംഗ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് മാത്രമേ ജീവിക്കാൻ കഴിയൂ ഹിസ് നെയിം ഈസ് ഹോളി സ്പിരിറ്റ് അവന്റെ പേര് തന്നെ പരിശുദ്ധയാത്മാവാണ് അൺലെസ് ഹോളി ഗോസ്റ്റ് കംസ് യു cannot live a holy life parishuddhayatmavu ninde jeevithil varathidathollam ninne konde orikkalum vishuddha jeevitham nayikkuvan kadiyilla one is flesh onna shariram first qualification is flesh onnamatha yogyatha shariram undaganam second randamathu if anyone is thirsty dahikkunna evanum hallelujah hallelujah thirst means daham ennu paranjal many kind of thirst is there pala tarathilulla daham undu now also I am thirsty you are thirsty ippolum enikkum ningalkkum daham undu but we manage pakshe nammal enganeyum pidichu nikkuva but a person goes through the wilderness pakshe maribhoomilekku oru vyakti pogumbol is about to faint avan ingane mayangi veedan thodanguva he needs water avane vellam kittiye pattu every drop body every part is asking for the water avante sharirathinte oro koshangalum വെള്ളത്തിനു വേണ്ടി വാഞ്ചിച്ചു കൊണ്ടിരിക്കും that time ആ സമയത്ത് one person comes with one bottle of water aquafina mineral water and another hand 1 crore ആ സമയത്ത് ഒരു വ്യക്തി ഒരു കയ്യിൽ അക്വാഫിനയുടെ 1 ലിറ്റർ ബോട്ടിൽ വെള്ളവും മറു കയ്യിൽ ഒരു വസ്ത്രവുമായിട്ട് വന്ന 1 crore 1 കോടി രൂപയുമായിട്ട് വന്നാൽ 1 കോടി രൂപയുമായിട്ട് വന്നാൽ what you will get what you ask ningal endu chodikkum 1 crore or 1 bottle water 1 kodi rupa chodikkumo kayilulla vellam chodikkuvo what endha chodikkune paranje why endukonde you are thirsty ningal daahichirikkunu money is not a problem for you panam ningale sambandhiche oru prashnamalla I need water enikku vellam venam if I don't have water I will die enikku vellam kittilengil njan marichu pogum give me water enikku vellam da even if you give 100 crores no problem ningal enikku 100 kodi tharan nadanalum venda hallelujah hallelujah that only made you a pastor as a man of God today aa daahamaana innu ningalude abhishikthane oru devasanaakki nirthiyirikkunathu he will get up 3 o'clock and speak in tongues adhe raavi 3 മണിക്ക് എഴുന്നേറ്റ് അന്യ ഭാഷ പറയുമായിരുന്നു he was longing അദ്ദേഹം വാഞ്ചിച്ചു thirsty ദാഹിച്ചു I want the rivers of living water എനിക്ക് ജീവജലത്തിന് നദികൾ ആവശ്യമുണ്ട് see anyone shining for God ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്ന ആരായാലും whoever is listening to me ഇന്ന് എന്നെ കേൾക്കുന്ന ആരായാലും listen to me എന്നെ ശ്രദ്ധിക്കുക why failure എന്തുകൊണ്ട് പരാജയം why you are not able to live victoriously എന്തുകൊണ്ട് ജയകരമായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല you are not thirsty enough നിങ്ങൾക്ക് ശരിയായ അളവിലുള്ള ദാഹമില്ല if you are thirsty
നിങ്ങൾ ദാഹിക്കുന്നുവെങ്കിൽ you leave that habit നിങ്ങൾ ആ ശീലത്തെ ഉപേക്ഷിക്കും you will not receive mobile phone all the time നിങ്ങൾ എപ്പോഴും മൊബൈൽ ഫോൺ നോക്കിയിരിക്കില്ല you will not spend time wasting your time നിങ്ങളുടെ ജീവിതത്തിലെ സമയത്തെ നിങ്ങൾ പാഴാക്കില്ല the holy spirit is longing പരിശുദ്ധാത്മാവ് വാഞ്ചിക്കുന്നു i want some people here എനിക്ക് ഇവിടെ ചിലരെ വേണം you may be a illiterate ഒരുപക്ഷേ നിങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാകാം maybe you don't have money ഒരുപക്ഷേ നിങ്ങൾക്ക് പണവും ഇല്ല maybe you don't have language ഒരുപക്ഷേ നിങ്ങൾക്ക് ഭാഷയും ഇല്ല maybe you don't have talent ഒരുപക്ഷേ നിങ്ങൾക്ക് കഴിവുകളില്ല that is not the problem അതൊരു പ്രശ്നമല്ല the holy ghost is telling you പരിശുദ്ധാത്മാവ് പറയുന്നു are you ready നിങ്ങൾ തയ്യാറാണോ are you thirsty നിങ്ങൾക്ക് ദാഹമുണ്ടോ i want to fill you എനിക്ക് നിന്നെ നിറയ്ക്കുവാൻ ആഗ്രഹമുണ്ട് i will make you as a blessing for the whole world മുഴു ലോകത്തിന് നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കാം ഹലോ യങ് പീപ്പിൾ ഹിയർ ഹലോ ഇവിടെയുള്ള ചെറുപ്പക്കാരെ this church is a supernatural church ഈ സഭ ഒരു അസാധാരണ സഭയാണ് your pastor is such an example നിങ്ങളുടെ പാസ്റ്റർ അതൊരു ഉദാഹരണമാണ് god is telling you ദൈവം നിങ്ങളോട് പറയുന്നു are you ready നീ തയ്യാറാണോ are you willing നീ തയ്യാറാണോ i want to fill you എനിക്ക് നിന്നെ നിറയ്ക്കണം i want to use you എനിക്ക് നിന്നെ ഉപയോഗിക്കണം don't worry about your problems നിന്റെ പ്രശ്നത്തെക്കുറിച്ച് ഭാരപ്പെടണ്ട don't worry about all the problems you are going through നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലത്തെക്കുറിച്ച് നീ ഭാരപ്പെടണ്ട god is asking you ദൈവം നിന്നോട് ചോദിക്കുന്നു are you thirsty നിനക്ക് ദാഹമുണ്ടോ are you willing നീ തയ്യാറാണോ i am ready to fill you ഞാൻ നിന്നെ നിറയ്ക്കുവാൻ തയ്യാറാകുന്നു I know people are here. എനിക്കറിയാം ചില വ്യക്തികൾ ഇവിടെ ഉണ്ട്. God is going to use you mightily. കർത്താവ് നിങ്ങളെ ശക്തമായി ഉപയോഗിക്കാൻ പോകുന്നു. Hello many of the young girls here. ഹലോ ഇവിടെയുള്ള അനേക ചെറുപ്പക്കാർ. You are going to become a mighty woman of God. നീ ദൈവത്തിന്റെ ശക്തയായ ഒരു സ്ത്രീയായി മാറുവാൻ പോകുന്നു. Now you are going through many hardships. ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. Your heart is broken. നിന്റെ ഹൃദയം തകർന്നിരിക്കുന്നു. You are wounded. നീ മുറിവേറ്റിരിക്കുന്നു. You are rejected. നീ പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. But the Holy Ghost is telling. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു. I am ready to fill you. ഞാൻ നിന്നെ നിറയ്ക്കുവാൻ തയ്യാറാണ്. I want to fill you. എനിക്ക് നിന്നെ നിറയ്ക്കണം. Wherever you have vacuum, emptiness. നിന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ ശൂന്യതകൾ ഉണ്ടോ? I want to fill it. അവിടെയൊക്കെ ഞാൻ നിറയ്ക്കാം. ശകരബഹം തരമ. റബബബബബ. റികതരബബബ. That kind of thirsty. ആ തരത്തിലുള്ള ദാഹം. I don't want anything. എനിക്ക് വേറൊന്നും വേണ്ട. Nothing satisfy me. വേറൊന്നും എന്നെ തൃപ്തിപ്പെടുത്തില്ല. I tell you brothers. ഞാൻ പറയട്ടെ സഹോദരന്മാരെ. I tell you sister. ഞാൻ പറയട്ടെ സഹോദരിമാരെ. This world. ഈ ലോകം is all vanity adu muluvan mayayana all the relationships ella bandhangalum all the people who says i love you ninnodu njan ninne snehikkunnu nu parayna muluvanum everybody has limitation sagallarkkum oru paridhi undu your parents ninde maathapithakkalkku your husband ninde bharthavine your wife ninde bharyakku your children ninde kunjangalkku everybody have their own limitation ellavarkkum avarerudeyayulla parimithigal undu everything will pass away sagaladum maari pogum only one thing ore oru karyam Your God, നിന്റെ ദൈവം, the Holy Spirit, പരിശുദ്ധാത്മാവ്, who comes inside of you, നിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നു, he will never leave you nor forsake you. അവൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. Everything will go. സകലതും മാറിപ്പോകും. Money will go. പണം പോകും. People will go. ജനങ്ങൾ പോകും. But the anointing, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം, the anointing you receive, പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം, shall remain in you forever and ever and ever. അത് എന്നേക്കും നിലനിൽക്കും. How many of you want that anointing? എത്ര പേർക്ക് അഭിഷേകം ആവശ്യമുണ്ട്? How many of you say, Holy Spirit, fill me? പരിശുദ്ധാത്മാവേ എന്നെ നിറയ്ക്കണമേ. If you want, please stand up right now. നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ ദയവായി എന്നെ നിറയ്ക്കുക. Holy Ghost want to fill you. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. Now is the time of the Holy Ghost. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. If you really open your mouth. നിങ്ങളുടെ വായ് തുറക്കുക. If you say Holy Spirit. നിങ്ങൾ പറയണം പരിശുദ്ധാത്മാവേ. If you say fill me Lord. എന്നെ നിറയ്ക്കണം കർത്താവേ. You will receive a new language. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പുതിയ ഭാഷകൾ പ്രാപിക്കും. Your tongues will change. നിങ്ങളുടെ അവസ്ഥകൾ മാറും. New language will come through you. പുതിയ ഭാഷകൾ നിങ്ങളിലൂടെ പുറത്തു വരും. ശകര ബാബി we read in Acts chapter 2. അപ്പോസ്തലപ്രവൃത്തി രണ്ടാം അധ്യായം വായിക്കുമ്പോൾ apostles began to speak in new language അപ്പോസ്തലന്മാർ പുതിയ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി now the holy ghost is here ഇപ്പോൾ പരിശുദ്ധാത്മ ഇവിടെ ഉണ്ട് everybody close your eyes എല്ലാവരും കണ്ണുകളെ അടച്ചു oh now now ഇപ്പോൾ ഇപ്പോൾ say holy spirit പറഞ്ഞു പരിശുദ്ധാത്മാവേ fill me holy spirit എന്നെ നിറയ്ക്കണം പരിശുദ്ധാത്മാവേ i am thirsty holy spirit ഞാൻ ദാഹത്തോടെ ഇരിക്കുന്നു പരിശുദ്ധാത്മാവേ i want your anointing എനിക്ക് അങ്ങയുടെ അഭിഷേകം ആവശ്യമുണ്ട് i want to be filled എനിക്ക് നിറയപ്പെടണം i want a new language എനിക്ക് പുതിയ ഭാഷകൾ വേണം ask right now നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ask right now കരങ്ങളെ ഉയർത്തി ചോദിക്കുക now the anointing is coming ഇപ്പോൾ ആ അഭിഷേകം വരുന്നു in the name of jesus യേശുവിന്റെ നാമത്തിൽ in the name of jesus christ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ right now ഇപ്പോൾ the anointing come upon everybody അഭിഷേകം സകലരുടെ മേലും വരട്ടെ the father is filling you ആ കർത്താവ് ഇപ്പോൾ നിങ്ങളെ നിറയ്ക്കുന്നു by the holy ghost പരിശുദ്ധാത്മാവേ say open your mouth right now ഇപ്പോൾ നിങ്ങളുടെ വായ് തുറക്കുക ശകരബ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 
സ്വീകരിക്കുക, സ്വീകരിക്കുക,
receive from the front to last row. Whoever is willing right now, whoever is thirsty, the Holy Ghost is falling upon you. The fire of the Holy Ghost. Yarababa, if you really want the anointing, you can come front. നിങ്ങൾക്ക് ആ അഭിഷേകം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം. Yeah, whoever want to be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നു അവർക്ക് മുന്നിലേക്ക് വരാം. Rabada, not everybody. എല്ലാവരുമല്ല. Who is the anointing of the Holy Ghost? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യമുള്ളവർ മാത്രം. Even our leaders will lay hand on you. Yes, that today is the day of your anointing. Today the river will flow through you. Fill everybody, Holy Ghost. Fill everybody, Holy Ghost. Fill everybody. Fill everybody. Fill everybody. Fire, fire, fire. Fire, fire. Fire, fire, fire of the Holy Ghost. All, fill. Rabba, don't push everybody. Just be there. Don't push. The power of the Holy Ghost. It's filling everyone. The Holy Ghost is filling you. Fire. Every demon, every attack of the devil, be broken in Jesus' name. Fire of the Holy Ghost. Open your mouth. The river is flowing. Don't see us. You open your mouth. Every bondage is broken right now. Every spirit is disconnected right now. Every evil spirit is disconnected. The connection with the Holy Ghost is coming. പരിശുദ്ധാത്മാവിന്റെ മനസ്സലിവിനെ ഞാൻ ഇവിടെ കാണുന്നു. One of the name of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പേരുകളിൽ ഒന്ന് അവൻ ആശ്വസിപ്പിക്കുന്നവനെന്ന്. Is comforting you. അവൻ നിങ്ങളെ ഇപ്പോൾ ആശ്വസിപ്പിക്കുന്നു. അവൻ അത്രേ. Give your body right now. നിന്റെ ശരീരത്തെ എനിക്ക് നൽകുക. Give your body right now. നിന്റെ ശരീരത്തെ എനിക്ക് നൽകുക. I want to possess you right now. ഞാൻ നിന്നെ കടന്നു പിടിക്കാൻ ആഗ്രഹിക്കുന്നു. I want to possess you right now. നിന്നെ നിറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. You are not for the evil spirit. നീ ഒരു ദുരാത്മാവിനുമുള്ള വ്യക്തിയല്ല. You young boy. ഹലോ ചെറുപ്പക്കാരേ ആൺകുട്ടികളെ. You are not for any sin. നീ ഒരു പാപത്തിനുമുള്ളവനല്ല. You are for the Holy Spirit. നീ പരിശുദ്ധാത്മാവിനുള്ളവനത്രേ. He want to fill you. അവൻ നിന്നെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. He want to possess you. നിന്നെ അവൻ പിടിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു യസ്സബറ ശബബ തലറബക ശതരരേ. ഓ ശ
I see the Lord is comforting you. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇപ്പോൾ ആശ്വസിപ്പിക്കുന്നു. Is healing your inner wounds. അവൻ നിങ്ങളുടെ ആന്തരിക മുറിവുകളെ സൗഖ്യമാക്കുന്നു. When you feel like crying. നിങ്ങൾക്ക് കരയുവാനായിട്ട് തോന്നുന്നുവെങ്കിൽ that is not natural crying. അതൊരു സാധാരണമായി ഉണ്ടാകുന്ന കരച്ചിലല്ല. The Holy Spirit is working deeply in you. പരിശുദ്ധാത്മാവ് ആഴത്തിൽ നിങ്ങളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ആ കരച്ചിൽ വരുന്നത്. As a mother comforts a child. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ. He is comforting you, my daughter. അവൻ ഇപ്പോൾ നിങ്ങളെ എൻ്റെ മകളെ നിന്നെ ആശ്വസിപ്പിക്കുകയാണ്. He is pouring the oil. അവൻ ഇപ്പോൾ എണ്ണ പകരുകയാണ്. He's pouring the oil in your wounds. നിന്റെ മുറിവുകളിൽ അവൻ എണ്ണ പകരുന്നു. Don't see us. Close your eyes. ഞങ്ങളെ നോക്കരുത്. നിങ്ങൾ ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കുക. Everybody close your eyes. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. The heavy presence is here. വലിയ സാന്നിധ്യം ഇവിടെയുണ്ട്. He's a comforter. അവൻ ആശ്വസിപ്പിക്കുന്നവൻ. Comforter. ആശ്വാസദായകൻ. Many men here. ഇവിടെ നിൽക്കുന്ന അനേക പുരുഷന്മാർ. You are smiling outside. നിങ്ങൾ പുറമേ ചിരിക്കുന്നവരാ. But you inside you are broken. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളിൽ നിങ്ങൾ തകർന്നിരിക്കുകയാ. Some of you. നിങ്ങളിൽ ചിലർ. Even from your childhood. നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ. You are rejected. നിങ്ങൾ പുറന്തള്ളപ്പെട്ടവരാണ്. You never experienced the father's love. ഒരു അപ്പന്റെ സ്നേഹത്തെ ഇതുവരെയും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. Now I see. ഇപ്പോൾ കർത്താവ് നിങ്ങളെ കാണുന്നു. The Holy Spirit is deeply working in you. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ആഴത്തിൽ പ്രവർത്തിക്കുന്നു. If you feel like crying, നിങ്ങൾക്ക് കരയുവാനായിട്ട് തോന്നുന്നുവെങ്കിൽ just allow the പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. He's healing you. അവൻ നിങ്ങളെ സൗഖ്യമാക്കുന്നു. മാർവോട് അണൈപ്പാറേ മനക്കവലൈ തീർപ്പാറേ മാർവോട് അണൈപ്പാറേ മനക്കവലൈ തീർപ്പാറേ പരിശുദ്ധാത്മാവേ deep inside ആഴത്തിൽ is working in you അവൻ നിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു you know even to receive the anointing of the Holy Spirit പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ സ്വീകരിക്കാൻ പോലും you need the inner healing നിങ്ങൾക്ക് ഒരു ആന്തരിക സൗഖ്യം ആവശ്യമുണ്ട് something is breaking in you now നിങ്ങളിൽ ചിലത് ഇപ്പോൾ പൊട്ടി മാറുകയാണ് something is you are crying നിങ്ങളിൽ നിന്ന് ചിലത് കരയുകയാണ് and you are crying right now നിങ്ങൾ ഇപ്പോൾ ഇവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ the Holy Spirit is taking all the burden out of your heart പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എല്ലാ ഭാരത്തെയും പുറത്തെടുക്കുകയാണ് God is telling you കർത്താവ് നിങ്ങളോട് പറയുന്നു oh my daughter ഓ എൻ്റെ മകളെ oh my son എൻ്റെ മകനെ I am with you ഞാൻ നിന്നോട് കൂടെ ഉണ്ട് I will take care of your battle നിന്റെ യുദ്ധത്തെ ഞാൻ നടത്തും I will take care of your battle നിന്റെ യുദ്ധം ഞാൻ ചെയ്യും Don't worry about the problem you are going through right now നീ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ഭാരപ്പെടണ്ട Where you are put down
where the people put you down, nee evade apamanikkappettuvo, the same place, adhe sthanathu, I lift your hand, your head, kai thalayan uyarthu, I lift your head, ninde thalayan yan uyarthu, every spirit of sorrow, ella dukkathinte aathmaavu, every spirit of grief, ella nyarakkathinte aathmaavu, get out in Jesus name, yeshuvinte naamathil purathu, get out in Jesus name, purathu poi yeshuvinte naamathil, I release the comfort of the Holy Ghost, parishuddhaatmaavinte aashwasathu, I release the anointing of the Holy Ghost once again, parishuddhaatmaavinte abhishekathu yan orikkal kooda purappadu, fill everybody, niragade fill everybody, ellavaru niragade, fire of the Holy Ghost, parishuddhaatmaavinte thee, fill niragade, fill raba shababa baba baba, open your mouth and pray in the Holy Ghost, raba new fresh anointing, ore pudhiya abhishekam, fresh anointing, pudhiya abhishekam, fresh anointing, pudhiya abhishekam, raba filling you, ningal nirakkunu, fill us, filling you, nirakkunu, receive, sigarikka, rekhara open your mouth, shout your days of sorrows are over, amen, ninde dukkathinte naalugal theerndu, days of sorrows are over, ninde dukkathinte naalugal theerndu, your new level of anointing is coming, oru pudhiya thalathinte abhishekam, you are going into the new level, nee oru pudhiya thalathilekku kayaravan pogunu, everything that made you hurt and sorrowful, ninakku ninna dukkippikkan vedanippikkan cheya sagaladu, everything is changing, adella maarugiyana, the Holy Ghost is coming, parishuddharma varudhu, he's changing everything in your life, avan ninne ippol maathikondirukkudhu, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചു, യു ബിഗാൻ ഇറ്റ് ലോർഡ്, കർത്താവ് നീയാണ് ആരംഭിച്ചത്, യു പ്ലക്ഡ് ഓൾ ദ സോറോ ഫ്രം ദേർ ഹാർട്ട്, അവരിലുള്ള എല്ലാ ദുഃഖത്തെയും അവരുടെ ഹൃദയത്തിൽ നിന്നും അങ്ങാണ് പിഴുതെടുത്തത്, ലോർഡ് കർത്താവേ, യു വാണ്ട് ടു ഹീൽ ദം 100%, കർത്താവേ അവരെ 100% അങ്ങ് സൗഖ്യമാക്കുന്നു, യു സ്റ്റാർട്ടഡ് ദ വർക്ക്, അങ്ങ് ആ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു, യു കണ്ടിന്യൂ ഇറ്റ് ഹോളി സ്പിരിറ്റ്, അങ്ങ് അത് തുടരണമേ പരിശുദ്ധാത്മാവേ, ഈവൻ ഇൻ ദാറ്റ് പേഴ്സണൽ പ്രയർ ടൈം, കർത്താവേ അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥന സമയത്തിൽ, വൈൽ ദേ വർ വർഷിപ്പിംഗ്, അവർ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത്, ലെറ്റ് ദിസ് ഹീലിംഗ് കണ്ടിന്യൂ, ഈ സൗഖ്യം അവരെ തുടർന്ന് സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ, let them be 100% free, കർത്താവേ 100% ഇവർ വിടുവിക്കപ്പെടട്ടെ, 100% joyful, 100% ഇവർ സന്തോഷമുള്ളവരാകട്ടെ, let them be 100% spirit filled people, 100% ഇവർ ആത്മാവിനാൽ നിറഞ്ഞ ജനമാകട്ടെ, in Jesus name, യേശുവിൻ നാമത്തിൽ, amen, amen, hallelujah, hallelujah, god bless you, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, let's go to your place, നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങി പോയാലും, എനിക്കറിയാം, the Holy Spirit touched every one of you, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും തൊട്ടു കഴിഞ്ഞു, hallelujah, hallelujah, yara bahatara santana shalara bashandala rakap, sing a song, tell them what are bahatara bahatara, സ്നേഹിക്കുന്നു അമ്മ നൽകുന്നു
എന്നെ സ്നേഹിക്കുന്നു. Hallelujah. Hallelujah. See, in our Baraka ministry, ഞങ്ങളുടെ ബറാക്ക ministry il we will give more time for the Holy Spirit. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ അധികം സമയം നൽകാറുണ്ട്. But this is Sunday service. പക്ഷേ ഇത് ഞായറാഴ്ച ആരാധനയാണല്ലോ. If I continue, we can continue like this. നമുക്ക് ഇങ്ങനെ തുടരണമെങ്കിൽ ഇങ്ങനെ തുടരാമായിരുന്നു. Actually, one of the work of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളിൽ ഒന്ന്, he is concerned about you. അവൻ നിങ്ങളെ കുറിച്ച് കരുതലുള്ളവനാണ്. Hallelujah. Hallelujah. I concern about my message. എന്റെ സന്ദേശത്തെ കുറിച്ച് പരിഗണനയുള്ള preachers will concern about their preaching. Oh, I have to finish my point. പ്രസംഗകർ എപ്പോഴും അവരുടെ പ്രസംഗത്തെ കുറിച്ചായിരിക്കും അവരുടെ ചിന്ത. എനിക്ക് എന്റെ പോയിന്റുകൾ തീർക്കണം. One of the greatest truth Ezekiel taught us. Ezekiel ഞങ്ങളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാന സത്യങ്ങളിൽ ഒന്ന്, you are not delivering some message. നിങ്ങൾ ചില സന്ദേശങ്ങളെ നൽകുന്ന ഒരു വ്യക്തി അല്ല. You are delivering people. നിങ്ങൾ ജനത്തെ വിടുവിക്കുന്നവരാണ്. Ezekiel always say. Ezekiel എപ്പോഴും പറയാറുണ്ട്. Message ministry is not performance. ശുശ്രൂഷ എന്ന് പറയുന്നത് എന്തെങ്കിലും ചില പ്രകടനങ്ങളല്ല. It's pouring your life into the life of people. നിന്റെ ഉള്ളിലുള്ള ജീവനെ ജനത്തിലേക്ക് നീ പകർന്നു കൊടുക്കുന്നതാണ് ശുശ്രൂഷ. I'm with Anna for more than 24 years. ഏകദേശം 24 വർഷത്തിലധികമായിട്ട് ഞാൻ എസ്കെയാണന്റെ കൂടെയാണ്. As a 16 year old boy I attended Baraka meeting. 16 വയസ്സുള്ള പയ്യനായിരിക്കുമ്പോഴാണ് ഞാൻ ബറാക്ക മീറ്റിംഗ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. Till now I see him. ഇന്നും ഞാൻ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. He never take ministry as a performance. അന്നന ഒരിക്കലും ശുശ്രൂഷയെ ഒരു പ്രകടനമായി കാണാറില്ല. He never go to any place because they invited from USA, from Australia somewhere. USA യിലോ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ അവർ വിളിച്ചതുകൊണ്ട് എന്ന പേരിൽ അണ്ണൻ പോകാറില്ല. He always receive the burden of God and he will share the burden with the people. അണ്ണൻ എപ്പോഴും ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ ഭാരത്തെ സ്വീകരിച്ചിട്ട് ആ ഭാരത്തെ ജനത്തിലേക്ക് പകർന്നു കൊടുക്കുന്നു. Hallelujah. Hallelujah. God loves you. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. He loves every individual sitting here. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും അവൻ സ്നേഹിക്കുന്നു. He knows what you are going through. നീ കടന്നുപോകുന്ന സാഹചര്യം അവൻ അറിയാം. Nobody knows. മറ്റാർക്കും അറിയില്ല. How much you are broken. നീ എത്ര തകർന്നിരിക്കുന്നുവെന്ന്. How much you are hopeless. നീ എത്ര പ്രതീക്ഷയറ്റവനായിരിക്കുന്നുവെന്ന് ആർക്കും അറിയില്ല. How many times you thought why I should live in this world. ഈ ലോകത്തിൽ ഞാൻ എന്തുകൊണ്ട് ജീവിക്കണമെന്ന് എത്ര തവണ നീ ചിന്തിച്ചു. That's why God brought you here. അതുകൊണ്ടാണ് കർത്താവ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. To encourage you. നിന്നെ ഉത്സാഹിപ്പിക്കുവാൻ. To strengthen you. നിന്നെ ബലപ്പെടുത്തുവാൻ. To build your faith. നിന്റെ വിശ്വാസത്തെ ഒന്ന് പണിയുവാൻ. And again raising you up. എന്നിട്ട് നിന്നെ വീണ്ടും ഒന്ന് എഴുന്നേൽപ്പിക്കുവാൻ. To give you a new future. നിനക്ക് ഒരു പുതിയ ഭാവി തരുവാൻ. To give you a new hope. ഒരു പുതിയ പ്രതീക്ഷ തരുവാൻ. Hallelujah. Hallelujah. God loved you so much. കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. God is loving you. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. Every church. ഓരോ സഭയും. Every man of God. ഓരോ ദൈവദാസനും. Why God raised them? എന്തുകൊണ്ടാ ദൈവം അവരെ എഴുന്നേൽപ്പിക്കുന്നത്? God loves people. ദൈവം ജനത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. And God raised the man of God. ദൈവം ജനത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കുന്നു. God told Moses. ദൈവം മോശയോട് പറഞ്ഞു. Moses. മോശേ. I saw the heart cry of my people. എന്റെ ഹൃദയത്തിന്റെ കരച്ചിൽ ഞാൻ കണ്ടു. So you go. അതുകൊണ്ട് നീ പോകുക. And deliver my people. പോയി എന്റെ ജനത്തെ വിടുവിക്കുക. Hallelujah. Hallelujah. Why this grace family church? എന്തുകൊണ്ട് ഈ ഗ്രേസ് ഫാമിലി ചർച്ച്? God loves Kerala. ദൈവം കേരളത്തെ സ്നേഹിക്കുന്നു. God loves you brothers. ദൈവം നിങ്ങളെ സഹോദരന്മാരെ സ്നേഹിക്കുന്നു. That is why this ministry here. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ ഇവിടെ ആയിരിക്കുന്നത്. Hallelujah. Hallelujah. So today ഇന്ന് actually one of the longing of God I want to share with you. നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഒരു വാഞ്ഛയെക്കുറിച്ചാണ്. Not a message. അതൊരു സന്ദേശമല്ല. It's a burden, heart cry of God. അത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഒരു കരച്ചിലും ഭാരവുമാകുന്നു. Actually why God created human beings? സത്യത്തിൽ ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? It is God, when God created Adam and Eve, ദൈവം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ, God put them in the Eden garden. ദൈവം അവരെ എന്നിട്ട് ഏദൻ തോട്ടത്തിൽ അവരെ ആക്കി വെച്ചു. Only two people. വെറും രണ്ടേ രണ്ട് പേർ. They have to talk to each other. അവർ പരസ്പരം സംസാരിക്കണം. That's very happy for the ladies. സഹോദരിമാരെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. Husband only has to talk to me. എന്റെ ഭർത്താവ് എന്നോട് മാത്രമേ സംസാരിക്കാവൂ. No other ladies that time. വേറെ ഒരു സ്ത്രീകളോട് സംസാരിക്കാൻ പാടില്ല. അല്ലേ? No other people. Woman.
only one woman and hawa elige vera oru striyum illa samsarikkan but that time aa samayatha god comes down deivam irangi vannu and talking to these people ennatti ivarodu samsarikkukaya you know why god created endukondana deivam avare srushticha ennariyavo human manushyan to have fellowship with humans manushyane deivavumayi oru kootayamaikku vendiyittana hallelujah hallelujah he created them in his own image and in his own likeness avan tande sonda swaroopathilum saadrashyathilum manushyane srushtichu what for what endine vendi to have fellowship kartavumayi oru kootayamaikku vendi Adam looked like God. Adam devatha pole irikkuva. Because God created him in his own likeness. Karanam deiva avane tande swaroopathilana srushtichathu. Luke 3:38 says Adam is a son of God. Lucas 3:38 parayunu Adam devathinte magan. Son and daughter. Maganum magalum. Every day talking. Ella divasam samsarikkunu. Every day fellowship. Ella divasam kootayma. What a glorious life. Endoru mahathvakaramaya jeevitham. Hallelujah. Hallelujah. Only God's voice. Ore deiva shabdam maatram. Always full of life eppolum jeevathil niranjirukku full of health aarogyathal niranjirukku no sickness oru rogavum illa avade no death oru maranavum illa no problem oru prashnavum illa but another voice came ennal mattoru shabdam vannu Genesis 3 ulpatti pustaka 3rd adhyayam first word onnamatha vakyam another one came mattoru vyakti vannu who came ara vane serpent came paambu vannu the eve havva instead of hearing husband voice and father God's voice she heard another voice bhartavindeyum devathindeyum shabdam kelkunnathina pagaram avula vera oru shabdam kettu hallelujah hallelujah hello ladies hello sahodarimare always the devil try to speak to you എപ്പോഴും പിശാച് നിങ്ങളോടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് many times not with men always with the woman I don't know പലപ്പോഴും പുരുഷന്മാരേക്കാൾ അധികം സ്ത്രീകളോടാണ് പിശാച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് percentage is more എന്ന് പറഞ്ഞാൽ ശതമാനത്തിൽ കണക്കിൽ അത് കൂടുതൽ you know what happened എന്താണ് സംഭവിച്ചത് the story they heard and fall down നമുക്കറിയാം ആ കഥയൊക്കെ ഹവ്വ പിശാചിന്റെ ശബ്ദം കേട്ടു അവൾ വീണു they were in the spirit realm അവർ ആത്മമണ്ഡലത്തിലായിരുന്നു they were connecting with god അവർ ദൈവവുമായിട്ട് ബന്ധത്തിലായിരുന്നു but from the spirit അവരുടെ ആത്മാവ് they fall down to the flesh അവർ ആത്മമണ്ഡലത്തിൽ നിന്നും അവർ ജഡത്തിലേക്ക് വീണുപോയി but god is a spirit ദൈവം ആത്മാവാകുന്നു you and i are spirit ഞാനും നിങ്ങളും ആത്മാവാകുന്നു we connect god with the spirit നമ്മൾ ദൈവത്തെ ആത്മാവിലാണ് ബന്ധപ്പെടുന്നത് but this both fell down from the spirit to flesh എന്നാൽ ആ രണ്ടു പേരും ആത്മാവിൽ നിന്നും ജഡത്തിലേക്ക് വീണു that's why അതുകൊണ്ടാണ് god came to eden garden ദൈവം ഏദൻ തോട്ടത്തിലേക്ക് വന്നിട്ട് and he searched അന്ന് നോക്കുകയാ ആദം was not there ആദം അവിടെ ഇല്ല you may say he's hiding പറയാ നീ അവൻ ഒളിച്ചിരിക്കുകയായിരുന്നു but hiding is not a problem ഒളിച്ചിരിക്കുന്നതല്ല പ്രശ്നം but he was not in the spirit realm അവൻ ആത്മമണ്ഡലത്തിൽ ഇല്ലായിരുന്നു he came to the flesh realm അവൻ ജഡത്തിന്റെ തലത്തിലേക്ക് വീണുപോയി God said Adam where are you ദൈവം ചോദിക്കുക ആദാമേ നീ എവിടെ i want to speak to you today എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് everything is good എല്ലാം നല്ലതായിരിക്കാം but the number one priority in christian life പക്ഷേ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാന പരിഗണന having fellowship with god ദൈവവുമായുള്ള ബന്ധം when you have fellowship with god നമുക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോൾ everything will come fall in place സകലതും യഥാസമയം നടക്കും hallelujah hallelujah okay you know the story കഥ അറിയാം god's number one purpose of human creation creating human being God want to work with man manushya kulathe deivam srushtichathinte pinnilulla pradhana uddesham ennu parayunnathu thanne deivathinu manushyanumayi chernu pravartikkanamayirunnu but man failed pakshe manushyan parajayapettu and God couldn't connect with them devathan avarumayi bandhapeduvan kadiyunnilla sin came paapam vannu they came to the soul realm avar dehiyada mandalathilekku vannu what mind says ippol manasendu parayunu what flesh says shariram endu parayunu they are doing it adu avar cheyyuya what happened endu sambhavichu God is so broken devam uthiri thagarndu poyi God said Adam devam paranju Adam where are you nee evideyana in the beginning when I read the bible I thought it's an angry voice njan aarambathil njan aa bhagam vaichappol njan chindichu deivam kobathode chodikkunnathayirikkam ennu it's not an angry voice pakshe adare kobikkunna shabdamalla it's a loving voice adu snehamulla shabdamaana hello adam hello aadame I came to have fellowship with you neeyumayulla oru kootayimaikkayittu njan vannirikkunnu where are you pakshe nee evidaya
You are not in the spirit realm. നീ ആത്മമണ്ഡലത്തിൽ അല്ല. You fall down. നീ താഴെ വീണു. Listen to me. എന്നെ ശ്രദ്ധിച്ചാട്ടെ. God's heart cry. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ കരച്ചിൽ. God's longing. ദൈവത്തിന്റെ ആഗ്രഹം. He always want to connect with human beings. അവൻ എപ്പോഴും മനുഷ്യനുമായി ബന്ധത്തിലായിരിക്കണമെന്നാണ്. You know why God brought you here? എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതെന്ന് അറിയാം. Want to connect with you. നിഗണമായ ഒരു ബന്ധത്തിന് ദൈവം ആഗ്രഹിക്കുന്നു. Not only connecting. നിങ്ങളുമായുള്ള ഒരു ബന്ധം മാത്രമല്ല. Want to fill you. നിങ്ങളെ നിറയ്ക്കുവാൻ. He want to come inside of you. നിങ്ങളുടെ ഉള്ളിൽ വരുവാൻ. And you what he wants? എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? After he comes. അവൻ വന്ന ശേഷം. He want to manifest through you. നിന്നിലൂടെ അവനെ വെളിപ്പെടണം. Hallelujah. Hallelujah. That's the greatest revelation. അത് ഏറ്റവും വലിയ ഒരു വെളിപാടാണ്. That's a Beraka revelation. അതാണ് ബറാക്കയുടെ വെളിപാട്. So whatever I could share today. ഇന്ന് എനിക്ക് പറയാൻ പറ്റുന്ന എന്തല്ല? I'm going to share few minutes and will finish. ആ ചില മിനിറ്റുകൾ ഞാൻ എന്നെ കൊണ്ട് പറയാൻ കഴിയുന്ന ഞാൻ പറഞ്ഞു നിർത്താം. What time? Okay. So man failed. Adam failed. Adam manushyan parajayapettu. Actually before Adam failed. സത്യത്തിൽ ആദം പരാജയപ്പെടുന്നതിന് മുന്നമേ, you know, Adam was sleeping. ആദം ഉറങ്ങുകയായിരുന്നു. God created Eve. ദൈവം ആ ഹവ്വയെ സൃഷ്ടിച്ചു. When he got up, അവൻ എഴുന്നേറ്റപ്പോൾ, what he said? അവൻ എന്തു പറഞ്ഞു അറിയാമോ? She's born out of my bone. അവൾ എന്റെ അസ്ഥിക്ക് അസ്ഥിയും, flesh out of my flesh. എന്റെ മാംസത്തിനും മാംസവുമാകുന്നു. You know, he's a prophet. നിങ്ങൾക്കറിയാമോ ആദാം ഒരു പ്രവാചകനായിരുന്നു. Hallelujah. Hallelujah. Yeah, how prophecy comes? എങ്ങനെയാ പ്രവചനം വരുന്നത്? When you are full of the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ, the Holy Spirit thoughts will come. പരിശുദ്ധാത്മാവിന്റെ ചിന്തകൾ നിങ്ങളിൽ വരും. You will see the eye with the eye of the Holy Ghost. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ കണ്ണുകൾ പ്രാപിക്കുവാൻ കഴിയും. When you touch. നിങ്ങൾ തൊടുമ്പോൾ, it is not your touch. അത് നിങ്ങളുടെ തൊടലല്ല. It is the Holy Ghost touch. പരിശുദ്ധാത്മാവിന്റെ സ്പർശനം. Hallelujah. Hallelujah. When you live. നിങ്ങൾ ജീവിക്കുമ്പോൾ, it is not your life. നിങ്ങളുടെ ജീവിതമല്ല അത്. That is a plan of God. അതാണ് ദൈവത്തിന്റെ പദ്ധതി. But he failed. എന്നാൽ അവൻ പരാജയപ്പെട്ടു. But God. എന്നാൽ ദൈവം. Want human in every generation. എല്ലാ തലമുറയിലും ദൈവത്തിന് മനുഷ്യനെ വേണം. He want to somehow connect with a man. എങ്ങനെയെങ്കിലും മനുഷ്യനുമായി ഒരു ബന്ധത്തിന് വേണ്ടി ദൈവം ആഗ്രഹിച്ചു. He found out Enoch. അവൻ ഹാനോക്കിനെ കണ്ടെത്തി. Enoch walked with God. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. Bible says. ബൈബിൾ പറയുന്നു. One day he was disappeared. ഒരു ദിവസം അവനെ കാണാനില്ല. What happened? എന്ത് സംഭവിച്ചു? God took him to heaven. ദൈവം അവനെ സ്വർഗ്ഗത്തിലേക്ക് എടുത്തു. They were both were walking talking. അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നിരിക്കുകയായിരുന്നു. What God said? ദൈവം പറഞ്ഞു. Hello Enoch. Hello Hanok. Come to heaven. വാ നീ എൻ്റെ അടുത്തേക്ക് വാ. I cannot live in the whole earth and go. ഈ ഭൂമിയിൽ നിന്നോടൊപ്പം ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല. Hallelujah. Hallelujah. And he found Noah. ആമേൻ. അതിനു ശേഷം അവൻ നോഹയെ കണ്ടെത്തി. And he found Abraham. അവൻ അബ്രഹാമിനെ കണ്ടെത്തി. Listen to me. എന്നെ ശ്രദ്ധിച്ചാട്ടെ. But everybody got connected talking to them. എല്ലാവരോടും ദൈവം സംസാരിക്കുകയാ. But എന്നാൽ God cannot come inside the man. ദൈവത്തിന് അവരുടെ ഉള്ളിൽ വരാൻ കഴിഞ്ഞില്ല. Why? എന്തുകൊണ്ട്? Man has fallen. ആ മനുഷ്യൻ വീണുപോയവനായിരുന്നു. His spirit became dead. ആ ആത്മാവ് മരിച്ചിരിക്കുകയായിരുന്നു. There's no life in him. അവനിൽ ജീവനില്ലായിരുന്നു. So God will talk to them. സോ അതുകൊണ്ട് ദൈവം അവരോട് സംസാരിച്ചു. But എന്നാൽ you know God's perfect plan fulfilled in the New Testament. ദൈവത്തിന്റെ പൂർണ്ണമായ പദ്ധതി നിറവേറപ്പെട്ടത് പുതിയ നിയമത്തിൽ. I want to tell you. ഞാൻ അത് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. God chose Abraham. ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. God told Abraham. ദൈവം അബ്രഹാമിനോട് അബ്രഹാമേ, I will make your family as a great nation. ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. And they will go to Egypt. അവർ മിസ്രയീമിലേക്ക് പോകും. And I will bring them back. എന്നിട്ട് ഞാൻ അവരെ മടക്കി കൊണ്ടുവരും. So God says the whole Israelites is my tribe. ആ ദൈവം പറഞ്ഞു മുഴുവൻ ഇസ്രായേലും എൻ്റെ ജനമാകുന്നു. They are the priesthood. അവർ പൗരോഹിത്യമുള്ളവരാകുന്നു. Hallelujah. Hallelujah. God sent Moses. ദൈവം മോശയോട് പറഞ്ഞു. The whole Israelites. മുഴുവൻ ഇസ്രായേൽ ജനത്തെയും. God want to talk to them. ദൈവത്തിന് അവരോട് സംസാരിക്കണമായിരുന്നു. From the Mount Sinai God talked to them. സീനായ് പർവ്വതത്തിൽ നിന്നുകൊണ്ട് ദൈവം അവരോട് സംസാരിച്ചു. You know what the Israelites said? ഇസ്രായേൽ ജനം പറഞ്ഞു എന്നറിയാമോ? Oh God don't talk to me. അയ്യോ ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട. Oh the fire. അയ്യോ ആ തീ. The mount is shaking. ആ പർവ്വതം കുലുങ്ങുന്നു. You don't talk to us straight. ഓ ദൈവമേ നീ ഞങ്ങളോട് സംസാരിക്കണ്ട. Moses. മോശേ. You go. നീ പോ. You bring the law. നീ പോയിട്ട് ന്യായപ്രമാണത്തെ കൊണ്ടുവാ. They don't want fellowship with God. അവർക്ക് ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മ ആവശ്യമില്ലായിരുന്നു. What came? എന്തു സംഭവിച്ചു? Law came. ന്യായപ്രമാണം വന്നു. Hallelujah. Hallelujah. If there's no fellowship, ഇവിടെ കൂട്ടായ്മ ഇല്ലെങ്കിൽ law only will come. അവിടെ ന്യായപ്രമാണമേ കാണൂ. Either fellowship or law. ഒന്നുകിൽ കൂട്ടായ്മ അല്ലെങ്കിൽ ന്യായപ്രമാണം. Hallelujah. Hallelujah. So God said, okay, what to do? ദൈവം പറഞ്ഞു, okay, എന്ത് ചെയ്യാം?
And God told Israel, Moses, Deiva Moshiyodu paranju, Exodus 25, Purappadu pustakam 25am adhyayam, and God said, Deivam paranju, is among Israelites, Israel janathinte nadu, you make a tabernacle, nee oru samagamana koodaram undakkuka, because karanam I want to dwell among my people, enikku ende janathinte naduvil vasikkanam. Clap your hands for God. Karthavine karangale thattike ninga. He don't want to be in heaven. Avane swargathil irikkan aagraham illa. I want to dwell among my people, enikku ende janathinte naduvil vasikkanam. I don't know why God loves people so much. എനിക്ക് അറിയില്ല ഈ ജനത്തെ ദൈവം ഇത്രയധികം സ്നേഹിക്കുന്നു. You know why God loves? എന്തുകൊണ്ടാണ് ദൈവം സ്നേഹിക്കുന്നു അറിയാമോ? God created Adam. ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ God breathed into his nostrils. ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. Man became a living soul. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. You know your spirit? നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ആത്മാവ്? My spirit? എൻ്റെ ആത്മാവ്? It's not ordinary spirit. ഇപ്പോൾ ഒരു സാധാരണ ആത്മാവല്ല. It came from God. അത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. It is not earthly material. അത് ഒരു ഭൂമിയിലുള്ള വസ്തുവല്ല. It's a heavenly material. അത് സ്വർഗ്ഗത്തിലെ വസ്തുവാകുന്നു. That is inside of you. അതാണ് നിന്റെ ഉള്ളിലുള്ളത്. That is why God is running behind you. അതുകൊണ്ടാണ് ദൈവം നിന്റെ പിന്നാലെ ഓടി വരുന്നത്. You are not ordinary. നീ ഒരു സാധാരണ വ്യക്തിയല്ല. You are very special to God. ദൈവത്തെ സംബന്ധിച്ച് നീ വളരെ വിശേഷതയുള്ള വ്യക്തിയാണ്. Heaven is inside of you. സ്വർഗ്ഗത്തിൽ നിന്നുള്ള എന്തോ ഒന്ന് നിന്റെ അകത്തിരിപ്പുണ്ട്. Amen. Amen. He is so God is longing. അത് ദൈവം ഒത്തിരി വാഞ്ചിക്കുന്നു അതുകൊണ്ട്. You know the story. നിങ്ങൾക്ക് ആ കഥ അറിയാം. God is in the tabernacle. ദൈവം ആ സമാഗമന And God came in the pillar of fire and pillar of cloud. ദൈവം മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും വന്നു. But one time people committed sin. ഒരിക്കൽ എന്നാൽ ജനം പാപം ചെയ്താൽ they took the tabernacle out of Israelites. അവർ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നിന്ന് കൂടാരത്തെ പുറത്തു കൊണ്ടുപോയി. Another thing came, Solomon's temple. അടുത്തൊരു ആലയം വന്നു, ശലോമോന്റെ ആലയം. Solomon built the temple for God. ദൈവത്തിന് വേണ്ടി ശലോമോൻ ഒരു ആലയം പണിതു. When I come to Kerala, ഞാൻ കേരളത്തിലേക്ക് വരുമ്പോൾ I see beautiful churches. ഞാൻ വളരെ മനോഹരമായ സഭകളെ കണ്ടു. All churches are very decorated. ഓ, എല്ലാ സഭകളും വളരെ അലങ്കരിച്ചിരിക്കുന്നു. Everyone, I think in every 2 kilometers one church is there. ഞാൻ ചിന്തിക്കുന്നു ഓരോ 2 കിലോമീറ്ററിനകത്തും സഭകളുണ്ട്. All beautiful. എല്ലാം നല്ല മനോഹരം. In the Old Testament, എന്നാൽ പഴയ നിയമത്തിൽ building is important. അവിടെ കെട്ടിടമായിരുന്നു പ്രധാനം. God gave so many details. ദൈവം ഒത്തിരി കാര്യങ്ങൾ അതിനു വേണ്ടി കൊടുത്തു. Oh, this should be like this. Gold should be there. അവിടെ കൂടാരം ഇങ്ങനെ ആയിരിക്കണം, തിരശീല ഇങ്ങനെ ആയിരിക്കണം. Too much details. ഒത്തിരി ഡീറ്റെയിൽസ് കൊടുത്തു. Our people are skipping the Bible when they read that. നിങ്ങൾ ഞങ്ങൾ നമ്മുടെ ആൾക്കാർ ആ ഭാഗം വായിക്കുമ്പോൾ ആ ഭാഗം വിട്ടു കളഞ്ഞിട്ടാ പിന്നെ വായിക്കുന്നത്. So many details. ഒത്തിരി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. And God given importance to the tabernacle. ദൈവം സമാഗമന കൂടാരത്തിന് അത്ര പ്രാധാന്യം നൽകി. Solomon temple was gloriously built. ശലോമോന്റെ ആലയം വളരെ മഹത്വകരമായിട്ടാണ് പണിതത്. Why? എന്തുകൊണ്ട്? In the Old Testament, പഴയ നിയമത്തിൽ God dwell inside the temple and tabernacle. ദൈവം സമാഗമന കൂടാരത്തിനകത്തും ആലയത്തിനകത്തുമായിരുന്നു വസിച്ചിരുന്നത്. But in the New Testament, പുതിയ നിയമത്തിൽ building is not important. കെട്ടിടമല്ല പ്രധാനം. Hallelujah. Hallelujah. God changed it. ദൈവം അതിനെ മാറ്റി. You know the story. നിങ്ങൾക്ക് ആ കാര്യം അറിയാം. I'll come to it. So in the Old Testament, പഴയ നിയമത്തിൽ all the time people failed. എല്ലായ്പ്പോഴും ജനങ്ങൾ പരാജയപ്പെട്ടു. Why? എന്തുകൊണ്ട്? They don't have power. അവർക്ക് ശക്തിയില്ല. They're not able to live a holy life. അവർക്ക് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുന്നില്ല. Though God has given them commandments, ദൈവം അവർക്ക് കൽപ്പനകൾ നൽകിയെങ്കിൽ പോലും law is spiritual. അവർ ദൈവം ആത്മികമാണ്. Law is spiritual. ന്യായപ്രമാണം ആത്മികമാണ്. They are flesh. പക്ഷേ അവർ ജഡത്തിലായിരുന്നു. Their spirit is dead. അവരുടെ ആത്മാവ് മരിച്ചയാണ്. They are not able to live a victorious life. അതുകൊണ്ട് അവർക്ക് ജയകരമായ ജീവിതം നയിക്കാൻ കഴിഞ്ഞില്ല. So God thought. ദൈവം ചിന്തിച്ചു. This is not working out. ഇത് ഈ കാര്യം നടക്കില്ല. We will do a new plan. ഞങ്ങൾ നമ്മൊരു പുതിയ പദ്ധതി ഉണ്ടാക്കാം. Instead of old covenant. പഴയ നിയമത്തിന് പകരം a better covenant. ഒരു നല്ല ഉടമ്പടി. That is a new covenant. അതാണ് പുതിയ ഉടമ്പടി. What God did? ദൈവം എന്തു ചെയ്യുന്നു അറിയാമോ? He sent his own son. അവൻ തന്റെ സ്വന്തം പുത്രനെ അയച്ചു. Jesus came. യേശു വന്നു. Jesus was born of the Holy Spirit. യേശു പരിശുദ്ധ ആത്മാവിനാൽ ജനിച്ചവനായിരുന്നു. അവൻ ജനിച്ചപ്പോൾ he born by the Holy Ghost. അവൻ പരിശുദ്ധ ആത്മാവിനാൽ ജനിച്ചു. No sin in him. അതുകൊണ്ട് അവനിൽ പാപമേ ഇല്ല. He became a perfect dwelling place of God. അവന് ദൈവത്തിനെ വസിക്കാൻ കഴിയുന്ന പൂർണ്ണമായ ഒരു വാസസ്ഥലമായി അവൻ മാറി. Hallelujah. Hallelujah. 2000 years ago. 2000 വർഷങ്ങൾക്ക് മുൻപ് when Jesus was walking on this earth. യേശു ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ he
became a temple. He is a temple. Avan thanne swayam or aalayamayi. Father was inside. Pidav avane ullil undayirunnu. The Holy Ghost was inside. Parishuddhaatmaavu avanil undayirunnu. He walks. Avan nadakkumbol. Temple is not important. Aalayam alla pradhanam. Jesus is important. Aa vyakti aayirunnu pradhanam. In that Solomon, that temple, Jesus, God was not there. Aa Solomon pannitha aalayathil deivam illayirunnu. When Jesus was on this earth. Ennal Yesu ee bhoomiyil aayirunnappol. God transferred his dwelling place from the temple to Jesus. Devam aalayathil ninnum Yesuvilekku thanne vaasasthanam maati. That is why when he opened his mouth, avan vaai thurakkumbol miracle happened. Albudhangal sambhavikkunnu. When he touched, avan thodumbol healing happened. Saukhyangal nadannu. When he spoke, avan samsarichappol people were encouraged. Janangal ulsaahamullavarayi. Wherever he went, avan evadakka poyo multitude came to him. Purusharam avada kadannu vannu. Why? Endukondu Jesus Yesu became the perfect temple. ഒരു പൂർണമായ ആലയമായി മാറി. Hallelujah. Hallelujah. But Jesus said, യേശു പറഞ്ഞു, one temple is not enough. ഒരു ആലയം പോരാ. Because I was in Capernaum. ഞാൻ കഫർനഹൂമിലായിരുന്നു. I was in Galilee. ഞാൻ ഗലീലയിലായിരുന്നു. I was in Nazareth. ഞാൻ നസറേത്തിലായിരുന്നു. There I can heal people. അവിടെ എനിക്ക് ജനത്തെ സൗഖ്യമാക്കാം. When Jesus was doing a miracle. യേശു അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. Jairus father called me. See, Jesus come, my daughter is sick. യായിറോസ് എന്ന് വിളിക്കുക. യേശുവേ വരണമേ വരണമേ എൻ്റെ മകൾ സുഖമില്ലാതെ കിടക്കുന്നു. He was in other place. അവൻ മറ്റൊരു സ്ഥലത്തായിരുന്നപ്പോൾ. Lazarus was sick. ലാസറസ് രോഗിയായി കിടക്കുകയാണ്. Yes, to run here and there. ആ യേശു അവിടെയും ഇവിടെയും ഓടി നടക്കണമായിരുന്നു. Hallelujah. Hallelujah. And Jesus, God had a plan. ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായി. You know what plan? എന്തായിരുന്നു ആ പദ്ധതി? That is the climax of the New Testament. അതാണ് പുതിയ നിയമത്തിന്റെ ക്ലൈമാക്സ്. That is the climax of the Bible. അതാണ് ബൈബിളിന്റെ ക്ലൈമാക്സ്. You know what is that plan? എന്തായിരുന്നു ആ പദ്ധതി എന്ന് അറിയാമോ? Jesus went to the cross. യേശു ക്രൂശിലേക്ക് കയറി. He gave his own blood. അവൻ തന്റെ സ്വന്തം രക്തം ചിന്തി. He carried the whole sin of the whole world. മുഴുവൻ ലോകത്തിന്റെ പാപത്തെ അവൻ വഹിച്ചു. Now, whoever accept the name of Jesus, യേശുവിന്റെ നാമത്തെ ആരൊക്കെ സ്വീകരിക്കുന്നുവോ, whoever says Jesus come into my life, ആരൊക്കെ പറയുന്നു യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറയുന്നു, what happens? എന്ത് സംഭവിക്കുന്നു അറിയാമോ? Our spirit, നമ്മുടെ ആത്മാവ്, our dead spirit, മരിച്ച ആത്മാവ്, become a living spirit, അത് ജീവനുള്ള ആത്മാവായി മാറി. What happens really? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? You become the temple of God. നീ തന്നെ ദൈവത്തിന്റെ ആലയമായി മാറി. എല്ലാവരും Hallelujah. Hallelujah. 120 people, temple is walking. Amen. 120 ആലയങ്ങൾ നടക്കുന്നു. Peter preached. പത്രോസ് പ്രസംഗിച്ചു. 3000 people accepted Jesus. ആ 3000 പേർ യേശുവിനെ സ്വീകരിച്ചു. How many temple now? ഇപ്പോ എത്ര ആലയമായി? 3000 temple. 3000 ആലയം. Hallelujah. Hallelujah. Whoever received Jesus, യേശുവിനെ ആരൊക്കെ സ്വീകരിക്കുന്നുവോ, they all become the temple of God. സകലരും ദൈവത്തിന്റെ ആലയമായി മാറുന്നു. You are the dwelling place. നിങ്ങൾ ദൈവത്തിന്റെ വാസസ്ഥലം അത്രേ. You can read in the whole Bible. നിങ്ങൾക്ക് മുഴുവൻ ബൈബിളും വായിക്കാം. Ephesians you can read 1-5-6. I have no time. Ephesians 1-2-3 നിങ്ങൾക്ക് വായിക്കാം. whole chapters, മുഴുവൻ അധ്യായങ്ങളും വായിക്കാം. You are built by the Holy Spirit as a dwelling place of God. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ വാസസ്ഥാനമായി ആത്മാവിനാൽ ഒന്നിച്ചു പണിയപ്പെടുന്നു. Hallelujah. Hallelujah. Now, ഇപ്പോൾ no more building is important. ഇനി കെട്ടിടമല്ല പ്രാധാന്യം. I have to go there. നമ്മൾ അവിടെ പോകണം. Go there. അവിടെ പോകണം. No. ഇല്ല. This church, ഈ സഭ, is happening under this shed. ഈ ഷെഡിന്റെ കീഴിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ. If they buy another place, അവർ വേറെ സ്ഥലം മേടിച്ചാൽ, that become our church. അതാകും നമ്മുടെ സഭ. Now building is not important. കെട്ടിടമല്ല പ്രധാനം. People are important. ജനങ്ങളാണ് പ്രധാനം. You are important. നിങ്ങളാണ് പ്രധാനം. Christ is in you. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. Colossians 1:27 says. കൊലോസ്യർ 1:27 പറയുന്നു. Christ in you, the hope of glory. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. Christ is in you. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. A
actually you are not ordinary brothers satyathil sahodara ningal oru sadharana vyaktiyalla when you go to your village ningal ningalude gramathilekku pogumbol people may see you ordinary janangal ningale oru paksha sadharana vyaktiyayi kandekkam but every evil spirit around there will say hey Jesus is coming into this village paksha aa gramathile sagale andhagara shaktikal ninne nokkitte parayum ayyo yeshu varunu when you really in the spirit ningal aathmavil yatharthamayi nadanthukunnu you can see the spirit realm ningal aathmavin mandalathe kaanavan kadinjal I tell you I guarantee naan urappu parayam when you go ningal pogumbol evil spirit will vacate the place duraatmakala stharam vittu pogum when you enter into your house ninde veettil nee kayarumbol no demon can stay in your house ore pisadinam aa bhavanathe thodan kadilla Christ is in you karana Christu ninil vasikkunnu the hope of glory mahathathinte prathyashiyayavu kadarandana ratanaba shandanaba rabadaraba shababababa oh why this church endu kondi sabha what the church is teaching you sabha endana ningalodu parayunnathu the church is teaching you the revelation sabha ningale ee velippadu padipikkunu Ephesians 4 you can 11 to 13 you can read later Ephesians kezhuthunna lekhanam 4am adhyayam 11 mudal ningalkku pinneedu vaayikkam the church sabha is edifying the body of Christ kristuvinte sharirathe paniyugayana every fivefold ministers ella anju vidha susrushagalum they are edifying you avarellam ningale paniyugaya they are taking you to maturity ningale pakkodayilekku avar valarthugayana what is the maturity endana pakkoda you are growing into the stature of Christ ningal kristu vanna thalayolam sagalathilum valarunu hallelujah hallelujah Christ is in you kristu ningalil vasikkunu that Christ Christu want to manifest himself tanne tanne ningalilude velippeduthuvan aagrahikkunu that is the ultimate purpose adana ettavum valiya uddesham why you come to Sunday endukonda ningal yaar nyayaraasha vannu why worship endukonda aaradhikkunu why word of god endukonda daivavachanam why miracles endukonda albhudangal why healings endukonda saukhyam everything sagaladum so that the Christ may manifest through every one of you ningal ellavarilude in Christuvine velippeduvan vendiyittana hallelujah hallelujah 1 Corinthians chapter 6 ഒന്ന് കൊരിന്ത്യർ ആറാം അധ്യായം 17 to 20 you can read 17 മുതൽ 20 വരെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും 1 കൊരിന്ത്യർ 10 ഒന്ന് കൊരിന്ത്യർ ആറാം അധ്യായം it's all known scriptures 17 but he who is joined with the Lord is one spirit with him കർത്താവ് ആത്മാവാകുന്നു കർത്താവിന്റെ ആത്മാവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകയാത്മാവാകുന്നു hallelujah hallelujah listen to me എന്നെ ശ്രദ്ധിച്ചാലോ you are joined with the Lord നിങ്ങൾ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നു you are spirit നിങ്ങൾ ഒരു ആത്മാവാകുന്നു holy god is a spirit ദൈവവും ആത്മാവാ you both become one spirit ഈ രണ്ട് ആത്മാവും ചേർന്ന് ഒരു ആത്മാവായി മാറിയിരിക്കുന്നു 19th verse says 19ാമത്തെ വാക്യം പറയുന്നു what it says 19 or do you not know that your body is a temple of the Holy Spirit who is in you whom you have from God and you are not your own amen ningalde shariram parishuddhaatmavinte aalayam ennum ningal taandangalkkullavaralla ningale vilakku vaangiyirikkunnu ennum ningal ariyunnillayo hallelujah hallelujah tell your neighbor hello adutirikkunnavaro paranje hello your body ningalde shariram പറഞ്ഞേ പറഞ്ഞേ മലയാളത്തിൽ മലയാളത്തിലേക്ക് പറഞ്ഞേ നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് യു ആർ നോട്ട് യുവർ ഓൺ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല Binoy body is not belong to Binoy. Binoy's shariram Binoy kullaralla. This body not my body. Amen. ee shariram ende shariram alla. Hello back. Hello. ungalaoda shariram alla. ningada shariram alla. Then how dare you are using it for your own purpose? appo ningalku etra dhairyam undu ee shariratte ningade uddeshathinayi upayogikkan. How can you give this body for all the unnecessary unwanted lusts? അപ്പോ അനാവശ്യമായ മോഹങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ ശരീരത്തെ വിട്ടുകൊടുക്കാൻ കഴിയും ഹലോ ഹലോ tell your neighbor hello അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു ഹലോ this is not your body ഇത് നിങ്ങളുടെ ശരീരമല്ല say പറഞ്ഞു പറഞ്ഞു നിങ്ങൾ എല്ലാവരും പറഞ്ഞു be careful ശ്രദ്ധിച്ചോണം ആമാ next verse is 20th verse is അടുത്ത 20ാമത്തെ വാക്യം പറയുന്നു you were bought at a price നിങ്ങളെ വില കൊടുത്തു വാങ്ങിയിരിക്കുന്നു the price hallelujah tag വില വില everybody have a tag price tag എല്ലാവരുടെ മേലും ഒരു പ്രൈസ് ടാഗ് കിടപ്പുണ്ട് god has given you ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു a price ഒരു വില how much 10 rupees ആ എത്ര രൂപ 10 രൂപ ആ what is your price എന്താ നിങ്ങളുടെ വില എത്രയാ all the believers എല്ലാ വിശ്വാസികളും What is your price? You are not redeemed by silver or gold, but by the price.
precious blood of Jesus Christ. Amen. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പക്ഷേ ക്രിസ്തുവിന്റെ നിർമ്മലവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. Hallelujah. Hallelujah. You know what is your prize? നിങ്ങളുടെ വില എന്താണെന്ന് അറിയാമോ? Jesus Christ is your prize. യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ വില. You have to be very, you have to boast about yourself. നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെ പുകഴണം. Don't say I'm useless. അയ്യോ ഞാൻ ഉപയോഗമില്ലാത്ത. Oh, he's telling I'm useless. അയാൾ പറയുന്നു എന്നെ കൊണ്ട് ഉപയോഗമില്ല. Oh, I can't do this. അയ്യോ എനിക്ക് അത് കഴിയില്ല. Don't underestimate yourself. നിങ്ങളെ നിങ്ങൾ തന്നെ വില കുറച്ച് കാണല്ലേ. You are precious. നിങ്ങൾ വിലയേറിയവരാണ്. Tell you say you are precious. നിങ്ങൾ പറ നിങ്ങൾ വിലപിടിപ്പുള്ളവരാണ്. You are precious. നിങ്ങൾ വിലപിടിച്ചവരാണ്. Hallelujah. Hallelujah. No man can put you down. ഒരു മനുഷ്യനെ നിന്നെ താഴ്ത്തി കെട്ടാൻ കഴിയില്ല. Even if they say അവർ പറഞ്ഞാൽ പോലും. You tell hey God bought me with a price. നീ പറയണം ഹേ ദൈവമേ വില കൊടുത്തു മേടിച്ചതാ. Amen. Amen. His own blood. അവന്റെ സ്വന്തം രക്തം. That is very good. വളരെ നല്ലതാണ്. Next word is very important. അടുത്ത വാക്യം വളരെ പ്രധാനമാണ്. Your dwelling place. നിങ്ങളുടെ വാസസ്ഥലം. Understand. Okay, മനസ്സിലായല്ലോ. You know how many years of God's plan you became a temple of God. നിങ്ങൾ ദൈവത്തിന്റെ ഒരു വാസസ്ഥാനമാകണം എന്നുള്ളത് എത്ര വർഷമായുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് അറിയാമോ? 20th word, read it together. 20-ാമത്തെ വാക്യം ചേർന്ന് വായിക്കാമോ? Read. For your word God had a praise, therefore glorify God in your body and in your spirit which are God's. Amen. നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കയാൽ നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. Hallelujah. Hallelujah. Everybody lift up your hands. എല്ലാവരും കരങ്ങൾ ഉയർത്തി പറഞ്ഞേ. Say Lord. കർത്താവേ. This is not my body. ഇത് എൻ്റെ ശരീരമല്ല. This is my spirit. എൻ്റെ ആത്മാവ്. No more my spirit. ഇനി എൻ്റെ ആത്മാവല്ല. It is your spirit Lord. അങ്ങയുടെ ആത്മാവാണ് കർത്താവേ. This one word. ഈ ഒരൊറ്റ വാക്ക് in one revelation your otta velippadu will lead you to victorious life. ningala jayagaramaya jeevithathilekku nadathum. Amen. Amen. Young man will come and say cherappakaru vannu paranjekkam. Oh, you are so beautiful. Oh, ninakku bhayangara bhangiyana. Young girls cherappakari penkuttigal. The same young boy tells to the hundreds of people aa ninnode vanna nee bhayangara sundariya nu paranja adhe cherkan idhe pole nooru ganakkina pembullarodu paranjittundavu. One of the problem of the young girls cherappakari penkuttikalude oru prashnam. They always want somebody to say beautiful. ഐ എപ്പോഴും ആരെങ്കിലും തങ്ങളെ ഇങ്ങനെ നീ സുന്ദരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഐ ടെൽ മൈ ഡോട്ടേഴ്സ് യു ആർ വെരി ബ്യൂട്ടിഫുൾ. ഞാൻ എന്റെ മക്കളോട് പെൺമക്കളോട് പറയാറുണ്ട് നിനക്ക് ഭയങ്കര സൗന്ദര്യമാണ്. ബിഫോർ അതേഴ്സ് സേ ഐ സേ. മറ്റുള്ളവർ പറയുന്നതിനേക്കാളും നല്ലതല്ലേ ഞാൻ പറയുന്നത്. ഹലോ പാരന്റ്സ്. ഹലോ മാതാപിതാക്കളെ. ഡോണ്ട് ഷൗട്ട് അറ്റ് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ പിള്ളേരെ വഴക്ക് പറയാതെ അപ്രീഷിയേറ്റ് ദം. അവരെ അഭിനന്ദിക്ക്. ഓ യു ആർ വെരി ബ്യൂട്ടിഫുൾ. ഏ നീ ഭയങ്കര സുന്ദരിയാ. വെൻ യു സേ നിങ്ങൾ അത് പറയുമ്പോൾ ദേ ആർ സേഫ്. അവർ രക്ഷിക്കപ്പെടും. അത അല്ല സേഫ് സേഫ്. അവർ സുരക്ഷിതരാകും. ദേ ആർ പ്രൊട്ടക്റ്റഡ്. അവർ സംരക്ഷിക്കപ്പെടുക. Hallelujah. Hallelujah. So that is a family chapter. It's a family message. കുടുംബത്തിന്റെ ഭാഗമാണ്. Okay. Okay. So this body. ഈ ശരീരം. Is a dwelling place. ദൈവത്തിന്റെ വാസസ്ഥലം. I finish with one word. ഞാൻ ഒരു വാക്ക് പറഞ്ഞു. First Colossians 1:26 and 27. കൊലോസ്യർ 1:26 27. Yes, I am dwelling place. അതെ നമ്മൾ വാസസ്ഥലമാകുന്നു. Who is in us? നമ്മളിൽ ആരാ വസിക്കുന്നത്? Colossians 1. കൊലോസ്യർ 1. 26-27. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഈ വചനത്തിനായി കരങ്ങളെ തട്ടുക. Actually, this is a mystery. സത്യത്തിൽ ഇതൊരു മർമ്മമാണ്. This is a secret. ഇതൊരു രഹസ്യമാണ്. Actually, in the Old Testament, പഴയ നിയമത്തിൽ Moses don't know this revelation. മോശയ്ക്ക് ഈ വെളിപ്പാട് അറിയത്തില്ലായിരുന്നു. Christ is in you. If you ask Moses, Moses, Christ is in you. നിങ്ങളിപ്പോ മോശയോട് ചോദിക്കുക മോശയെ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മോശ ചോദിക്കും ക്രിസ്തു എന്നിൽ വസിക്കുന്നു. What Moses will say? മോശ എന്ത് പറയും? No, no. ഇല്ല ഇല്ല. Christ is in the tabernacle. ക്രിസ്തു ആ സമാഗമന കൂടാരത്തിലാണ്. If you ask Solomon, നിങ്ങൾ ശലോമോനോട് ചോദിച്ചു Solomon, I built a big temple for God. ശലോമോൻ പറയും ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു വലിയ ആലയം പണിതിരിക്കുന്നു. God is not in me. പക്ഷേ ദൈവം എന്നിലല്ല. But Bible says, എന്നാൽ ബൈബിൾ പറയുന്നു God was with Joseph. ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. God was with David. ദൈവി ദാവീദിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. With means like this. With I'm with Binoy. ഞാൻ ഇപ്പോൾ ബിനോയുടെ കൂടെയാണ്. കൂടെ with. കൂടെ. Not in. അകത്തല്ല.
That is the Old Testament. அது பழைய நியமம். Old Testament is with. பழைய நியமத்தில் கூட. Outside. புறத்து. Because God cannot go inside. காரணம் தெய்வத்தின் உள்ளில் போகാൻ കഴിയില്ല. But the climax of the New Testament. എന്നാൽ പുതിയ നിയമത്തിന്റെ ക്ലൈമാക്സ് എന്താണ്? God paid the price. ദൈവത്തിന് ഒരു സ്ഥലം ആവശ്യമാണ്. Jesus gave his own blood. അവൻ തന്റെ സ്വന്ത രക്തം കൊടുത്തത് വാങ്ങി. He gave his life. അതിനു വേണ്ടി അവന്റെ ജീവൻ നൽകി. He made you and me as a tabernacle and the dwelling place of God. എന്നിട്ട് ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങൾ ഈ വെളിപ്പാടിനെ സ്വീകരിക്കുക. One of the problem today, ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, the church needs a revelation. സഭയ്ക്ക് വെളിപ്പാട് ആവശ്യമുണ്ട്. You don't need extra anointing. നിങ്ങൾക്ക് ഇനി കൂടുതൽ അഭിഷേകം അല്ല വേണ്ടത്. You don't need extra power. നിങ്ങൾക്ക് ഇനി അധിക ശക്തിയല്ല ആവശ്യം. You need extra revelation from the word. ദൈവ വചനത്തെ കുറിച്ചുള്ള അധിക വെളിപ്പാടാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓൾറെഡി ക്രൈസ്റ്റ് ഈസ് ഇൻ യു. സത്യത്തിൽ ഓൾറെഡി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ക്രിസ്തു ഇൻ എവരി വൺ ഓഫ് യു. ക്രിസ്തു നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ട്. ദ ഡേ യു റിയലൈസ് ഇറ്റ്. നിങ്ങൾ അത് തിരിച്ചറിയുന്നതാണ്. ദ ഡേ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നിങ്ങൾ അത് മനസ്സിലാക്കുന്ന നാളിൽ. ഐ എം നോട്ട് എ ഓർഡിനറി മാൻ. അയ്യോ ഞാൻ ഒരു സാധാരണ മനുഷ്യനല്ല. ക്രൈസ്റ്റ് ഈസ് ഇൻ മീ. ക്രിസ്തു എന്നിൽ ഉണ്ട്. ഓൾ പവർഫുൾ ഗോഡ്. ആ ശക്തനായ ദൈവം. ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ് ഈസ് ഇൻ ക്രൈസ്റ്റ്. ദൈവത്തിന്റെ സകല സർവ സമ്പൂർണതയും ക്രിസ്തുവിലായിരുന്നു വസിച്ചത്. കൊലോസ്യൻ 1:19 says. കൊലോസ്യർ 1:19 പറയുന്നു. All the fullness of God is dwelling in Christ. ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ക്രിസ്തുവിലായിരുന്നു വസിച്ചത്. That Christ is living in me. ആ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. Then how can I be ordinary? അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെ ഒരു സാധാരണ വ്യക്തിയാകാൻ കഴിയും? How can I live an ordinary life? എനിക്ക് എങ്ങനെ ഒരു സാധാരണ ജീവിതം നയിക്കാൻ കഴിയും? How can I continue in that sin? എനിക്ക് ആ പാപത്തിൽ എങ്ങനെ തുടരാൻ കഴിയും? How can I live a life of failure? എനിക്ക് എങ്ങനെ ഒരു പരാജയപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയും? Oh, the Holy Ghost may put this revelation in your spirit. Oh, പരിശുദ്ധാത്മാവി വെളിപാട് നിങ്ങളുടെ ഉള്ളിൽ വിട്ടു തരട്ടെ. Whoever is listening this word. ഈ വചനം ആരൊക്കെ കേൾക്കുന്നുവോ? Understand. മനസ്സിലാക്കുക. Christ is in you. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. Christ is in you. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. One word. ഒരു വാക്യം. Galatians 2:20. ഗലാത്യർ 2:20. Read Galatians 2:20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. Everybody take it. എല്ലാവരും എടുത്താട്ടെ. This one word. ഈ ഒരു വാക്യം. Please read it, memorize it, this word. ദൈവമായിട്ട് ഈ വചനം വായിക്കുകയും നിങ്ങൾ കാണാതെ പഠിക്കുകയും ചെയ്യുക. People who are called by God. ദൈവത്താൽ വിളിക്കപ്പെട്ട ജനം. If anyone really I want to serve God. എനിക്ക് ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമേ, ദൈവത്തെ എനിക്ക് സേവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ. I want to live a victorious life. എനിക്ക് ഒരു ജയകരമായ ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. This secret will help you. ഈ രഹസ്യം നിങ്ങളെ അതിനായി സഹായിക്കും. This is the truth of Baraka ministry. ഇത് ബറാക്ക മിനിസ്ട്രിയുടെ ഒരു സത്യമാണ്. This truth made me as a victorious person. ഈ സത്യമാണ് എന്നെ ജയാളിയായ ഒരു വ്യക്തിയാക്കി മാറ്റിയത്. ഞാൻ ബറാക്കിൽ വന്നപ്പോൾ this truth, ഈ സത്യം, the prophet of God spoke, ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നു, that went into my spirit, അത് എന്റെ ആത്മാവിലേക്ക് പ്രവേശിച്ചു, changed my life, അത് എന്റെ ജീവിതത്തെ മാറ്റി, this will change your life, ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. Read Galatians 2:20. ഗലാത്യർ 2:20 വായിച്ചാട്ടെ. I have been crucified with Christ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല. No longer I live. ഇനി ജീവിക്കുന്നത് ഞാനല്ല. It is no longer I live. ഇനി ജീവിക്കുന്നത് ഞാനല്ല. Who lives? ആരാ ജീവിക്കുന്നത്? Christ lives in me. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. Many people say. പലരും പറയാറുണ്ട്. Brother. സഹോദരാ. I want to live a holy life, brother. എനിക്ക് ഒരു വിശുദ്ധ ജീവിതം നയിക്കണം സഹോദരാ. Trying. ഞാൻ ശ്രമിക്കുന്നു. Trying, brother. ഞാൻ ശ്രമിക്കുന്നു സഹോദരാ. ശബരബദര. ഓ, I don't want to touch the mobile phone. എനിക്ക് മൊബൈൽ ഫോൺ തൊടണ്ട. I don't want to talk to that person. എനിക്ക് ആ വ്യക്തിയോട് സംസാരിക്കണ്ട. I tell you, you will fail. ഞാൻ പറയട്ടെ, നിങ്ങൾ പരാജയപ്പെടും. Because കാരണം you want to do it. നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുക. You cannot do it. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. As long as you live. നിങ്ങൾ എത്രത്തോളം ജീവിക്കുന്നു. How many December 31st came in our life? എത്ര ഡിസംബർ 31കൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഇല്ലേ? All December 31st, every Christian becomes spiritual people. എല്ലാ ഡിസംബർ 31നും എല്ലാ ക്രിസ്ത്യാനികളും ഭയങ്കര ആത്മീകരാകും. 2019, I don't want to do this. 2019ൽ എനിക്ക് ഇനി അത് ചെയ്യണ്ട. That also in Kerala, they will do with the fasting also. കേരളത്തിൽ പ്രത്യേകിച്ച് അത് ഉപവാസത്തോട് കൂടിയാ ചെയ്യുന്നത്. Kerala known for fasting. കേരളം ഉപവാസത്തിന് പ്രസിദ്ധമാണ്. Hallelujah. Hallelujah. How many times we take a decision, how many times we broke the decision? എത്ര തവണ നമ്മൾ തീരുമാനം എടുത്തു, എത്ര തവണ നമ്മൾ തന്നെ ആ തീരുമാനത്തെ ഇല്ലാതെ
can always say yes ekkana appozhum parayum two people cannot live rendu verku orikkalum jeevikkan kadiyilla either you live onnengil nee jeevikkanam or christ lives illengil christu thinnil jeevikkanam you both cannot fight rendu verku adi koodi oru sarathu jeevikkan kadiyilla hallelujah hallelujah if you want a victorious life ningalku oru jeyagaramaya jeevitham venam every day take this word ella divasam ee vajanam edukka Galatians 1:27 What he will do? Adekham endey? Will he use it for his purpose? Tande uddeshathinayittu adekham ubhayikku idine? No. Illa. He'll very carefully keep it. Valare sookshichu vekku. Oh, Alexander mobile. Alexander's mobile. How to very keep it? Naan adu sookshichu vekkano. The time I gave you, he'll ask you, he will give me. Adekham choikkuna sambandham naan idu kodukkanam. How you have to live now? Appo ningal engane jeevikkanam? Hey, it's not my body. Hello, enda shariram alle idu. How can you misuse it? How can you abuse it? How can you others to touch you? എനിക്ക് എങ്ങനെ ഇതിനെ ദുരുപയോഗം ചെയ്യുവാനും ഇതിനെ എങ്ങനെ ചൂഷണം ചെയ്യുവാനും മറ്റുള്ളവർക്ക് തൊടാൻ ഇതിനെ വിട്ടുകൊടുക്കാൻ എങ്ങനെ എനിക്ക് കഴിയും? Hallelujah. Hallelujah. Benita Annie will say, Sister Benita will say, how can you eat whatever you want? ബെനീറ്റ ഇങ്ങനെ പറയാറുണ്ട് നിനക്ക് എങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് ജീവിക്കാൻ കഴിയും I thought Kerala food is a very healthy food. ഞാൻ ചിന്തിച്ചു കേരളത്തിലെ ആഹാരം നല്ല ആരോഗ്യപരമായ ആഹാരമാണ് But now more diabetic in Kerala. പക്ഷേ കേരളത്തിലാണ് ഇന്ന് കൂടുതൽ പ്രമേഹ രോഗികൾ Why? എന്തുകൊണ്ട് You leave your healthy food and you jump to other food. നിങ്ങൾ നിങ്ങളുടെ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ ജങ്ക് ഫുഡിലേക്ക് നിങ്ങൾ മാറി. Hallelujah. Hallelujah. That also you have to be careful. അതിലും നിങ്ങൾ ശ്രദ്ധിക്കണം. What you eat? എന്ത് കഴിക്കുന്നു? You have to do the exercise. നിങ്ങൾ എക്സർസൈസ് ചെയ്യണം. You should not abuse your body. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ചൂഷണം ചെയ്യാൻ പാടില്ല. Yes, I can always say like this. Yes, I can എപ്പോഴും പറയാറുണ്ട്. We eat whatever we want. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മൾ കഴിക്കും. Immediately sickness comes, we'll say, I bind you devil. പെട്ടെന്ന് എന്നിട്ട് രോഗം വരുമ്പോൾ ഉടനെ പറയും, ഞാൻ പിശാചെ നിന്നെ ബന്ധിക്കുന്നു. And then say, first you bind your mouth first. ആദ്യം നിന്റെ വായ നീ ബന്ധിക്ക്. This body is a temple of God. ഈ ശരീരം ദൈവത്തിന്റെ ആലയമാകുന്നു. Christ is in you. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. When you get up, നീ എഴുന്നേൽക്കുമ്പോൾ, you have to John G. Lake say always. John G. Lake എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. He will dress up very nicely. അദ്ദേഹം നല്ല വസ്ത്രം ധരിക്കും. And he'll go to the mirror. എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോകും. And he'll say, എന്നിട്ട് അദ്ദേഹം പറയും, Oh, this is a man, great man, John G. Lake here. ഓ, വലിയ ദൈവമനുഷ്യനായ ജോൺ ജി ലേക്ക് ഇവിടെ നിൽക്കുന്നു. In whom the great God is living. അവൻ നടക്കുമ്പോൾ മഹാനായ ദൈവം നടക്കുന്നു. Living inside am maha valiyavanai devam ivanil vasikkunu whenever you get up eppolokka ningal ezhuthunnu the Christ is living in me odane parana Christu enil vasikkunu no longer I live ini njanalla jeevikkunnu Christ is living Christu jeevikkunu my spirit ende aathmavu God's spirit devathinte aathmavu become one spirit ore aathmavayi maari everybody say my spirit ellavarum chernu paranje ende aathmavum chernu paranje ende aathmavum devathinte aathmavum onnai chernu ore aathmavayi irikkunu I don't live. ഇനി ജീവിക്കുന്നത് ഞാനല്ല. Christ is living. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. Hallelujah. Hallelujah. If I live, ഇനി ഞാൻ ജീവിക്കുന്നതെങ്കിൽ. I live in the faith and the of the son of God. ഞാൻ ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ഞാൻ ജീവിക്കുന്നത്. Hallelujah. Hallelujah. This is a great mystery. അതൊരു വലിയ മർമ്മമാണ്. It's a great secret. ഒരു വലിയ രഹസ്യമാണ്. The one who created the heaven and earth. സ്വർഗ്ഗവും ഭൂമിയും സൃഷ്ടിച്ചവൻ. I want to tell one science. ഒരു ശാസ്ത്രം ഞാൻ പറഞ്ഞു തരാം. Science actually sun and 9 planets around sun suryanum adine chuttumulla 9 grahangalum this called solar family idineyana saurayudham ennu parayunnathu like this idu pole many solar families are there ഒത്തിരി സൗരയൂഥങ്ങളുണ്ട് millions of stars are there ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും കോടികൾ കണക്കിന് നക്ഷത്രങ്ങളുണ്ട് it's all together one galaxy ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഒരു ഗാലക്സി like this ഇങ്ങനെ millions of galaxies are there ലക്ഷക്കണക്കിന് ഗാലക്സികളുണ്ട്
Who created that? ഇതിനെക്കെ ആരാ സൃഷ്ടിച്ചത്? Your God. നിങ്ങളുടെ ദൈവം. Wow, one who created the heaven and earth. ആ സ്വർഗ്ഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം. That great God. അത്ര വലിയവനായ ദൈവം. That awesome God. അത്ര മഹാനായ ദൈവം. He shrink himself. അവൻ തന്നെ തന്നെ ചുരുക്കി. He came and incoming and dwelling inside of your spirit. അന്ന് നിന്റെയും എൻ്റെയും ആത്മാവിനുള്ളിൽ വസിക്കട്ടെ. Wow. What a love. എന്തൊരു സ്നേഹം. What a privilege. എന്തൊരു ഭാഗ്യം. You are not ordinary. നീ സാധാരണക്കാരനല്ല. Anybody cries? If anybody cries, oh, I'm nothing. അയ്യോ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ അവനെ അടി കൊടുക്കണം. Christ is inside. ക്രിസ്തു അകത്തിരിക്കുവാ. My husband is not talking to me. എന്റെ ഭർത്താവ് എന്നോട് സംസാരിക്കുന്നു. Oh, my son is doing like that. അയ്യോ എന്റെ മകൻ ഇങ്ങനെ ചെയ്യുന്നു. You know from the moon, no moon. നിങ്ങൾക്കറിയാമോ ചന്ദ്രൻ 50 years finished, man went to moon. Avo manushyan chandranil poyittu 50 varsham kadinju. From there avada ninnum the earth is like a ball. Avada ninnum kondu nokkiyal bhoomi oru ചെറിയ പന്ത് പോലെ. But where God is? പക്ഷേ ദൈവം എവിടെ ഇരിക്കുക? He's in the third heaven, fourth heaven. Okay. അവൻ മൂന്നാം സ്വർഗ്ഗത്തിലായിരിക്കുക. He's inside also. അവൻ നമ്മുടെ അകത്തും ഉണ്ട്. But in the heaven also. സ്വർഗ്ഗത്തിലും ഉണ്ട്. Okay, from there. Okay, അവിടെ നിന്നുകൊണ്ട്. He sees you. അവൻ നിങ്ങളെ നോക്കിയാൽ. The earth is like a ball. ഭൂമി ഒരു പന്ത് പോലെയാ. Where is India? അപ്പോൾ അതിൽ ഇന്ത്യ എവിടെയാ? Like a small thing. അവര് ചെറിയൊരു പൊട്ടു. Where is Kerala? അതിൽ തന്നെ കേരളം അവിടെ. Kerala is another small. അടുത്തൊരു ചെറിയൊരു പൊട്ടു. Where is Adur? അടൂർ അവിടെ. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നിന്റെ പ്രശ്നത്തെ നിനക്ക് കാണാൻ കഴിയുമോ? ക്രിസ്തു എന്നിൽ വസിക്കുന്നു. I am one with him. ഞാൻ അവനുമായി ഒന്നായിരിക്കുന്നു. When I see my problem, ഞാൻ എന്റെ പ്രശ്നത്തെ നോക്കുമ്പോൾ നിങ്ങൾ ഈ വെളിപ്പാടിനെ പണിതുയർത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. Your life will go from glory to glory. നിങ്ങളുടെ ജീവിതം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് മാറും. നിങ്ങളുടെ കുടുംബം മാറും. Children will change. നിങ്ങളുടെ മക്കളുടെ ജീവിതം മാറും. Your education will change. നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖല മാറും. Business will change. നിങ്ങളുടെ വ്യാപാരം മാറും. Because you are not doing the business. Christ is doing the business. കാരണം നിങ്ങളല്ല, നിങ്ങളിലുള്ള ക്രിസ്തുവാണ് അത് ചെയ്യുന്നത്. Hallelujah. Hallelujah. How many have we got that faith? എത്ര പേർക്ക് ആ വിശ്വാസം കിട്ടി? Let's all stand up right now. നമുക്കെല്ലാവർക്കും ദൈവസ്ഥലം എഴുന്നേൽക്കാം. Let's all stand up. God is speaking to you. ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. God is giving you this revelation. ദൈവം ഈ വെളിപാട് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. This is what the climax of the New Testament. പുതിയ നിയമത്തിന്റെ ക്ലൈമാക്സ് ആണ് ഇത്. Christ in you, the hope of glory. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. Glorious future is waiting for you. മഹത്വകരമായ ഭാവി നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. Many young boys and young girls here. അനേക ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഇതിനകത്തുണ്ട്. I prophesy to you. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. Your future is going to be glorious. നിന്റെ ഭാവി മഹത്വമേറിയതാകാൻ പോകുന്നു. Get this revelation in your spirit. ഈ വെളിപാട് നിന്റെ ആത്മാവിൽ സ്വീകരിക്ക. You are no longer belong to yourself. ഇനി നീ നിനക്കുള്ളവനല്ല. It's not no longer belong to the devil. നീ ഇനി പിശാചിനുള്ളവനുമല്ല. You are no longer belong to your own family. നിന്റെ പഴയ Your family. നിന്റെ കുടുംബത്തിലുള്ളവനല്ല നീ. You belong to Christ. നീ ക്രിസ്തുവിനുള്ളവൻ. Just lift up your hand. നിങ്ങളുടെ കരങ്ങൾ ഉയർത്താവോ? Just lift up your hand. കരങ്ങൾ ഉയർത്താമോ? Just dedicate, Lord. കർത്താവിനു വേണ്ടി സമർപ്പിച്ചേ കർത്താവേ. I dedicate my life. എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. But this revelation. ഈ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ. I am not belong to myself. ഞാൻ ഇനി എനിക്കുള്ളവനല്ല. Forgive me, Lord. എന്നോട് ക്ഷമിക്കണം കർത്താവേ. All these years. ഈ വർഷങ്ങളൊക്കെ. I lived for myself. ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു. I always worry about the family. ഞാൻ എപ്പോഴും എൻ്റെ കുടുംബത്തിനു വേണ്ടി ഞാൻ ചിന്തിച്ചു. I wasted my time. ഞാൻ എൻ്റെ സമയം പാഴാക്കി കളഞ്ഞു. Now I understand. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. I am the temple of God. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാകുന്നു. I am the dwelling place of God. ഞാൻ ദൈവത്തിന്റെ വാസസ്ഥലമാകുന്നു. Lord, you washed me. കർത്താവേ അങ്ങ് എന്നെ കഴുകി. You cleansed me. അങ്ങ് എന്നെ വിശുദ്ധീകരിച്ചു. You made me the temple. അങ്ങ് എന്നെ ആലയമാക്കി മാറ്റി. You gave your own blood. അങ്ങയുടെ സ്വന്തം രക്തം നൽകി. Now I belong to you. ഇപ്പോൾ ഞാൻ അങ്ങയുടെ സ്വന്തം. My spirit. എൻ്റെ ആത്മാവ്. Open your mouth and വായി തുറന്നു പറഞ്ഞാട്ടെ നിങ്ങൾ. My spirit. എൻ്റെ ആത്മാവ്. ഉറക്കെ പറഞ്ഞു എൻ്റെ ആത്മാവ്. ക്രിസ്തുവിന്റെ ആത്മാവ് ഒന്നായി ചേർന്ന് ഒരാത്മാവായിരിക്കുന്നു.
It's no longer I live. ഇനി ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ വസിക്കുന്നത്. Hallelujah. Hallelujah. Just today I spoke this word. ഞാൻ ഈ വചനത്തെ ഇന്ന് നിങ്ങളോട് സംസാരിച്ചു. It's a mystery. ഇതൊരു മർമ്മമാണ്. Some people may not understand it. ഒരുപക്ഷേ ചിലർക്ക് ഇത് മനസ്സിലാകില്ല. But I know one thing. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം. Seed already sown into your spirit. നിങ്ങളുടെ ആത്മാവിലേക്ക് ഈ വിത്ത് വിതയ്ക്കപ്പെട്ടു കഴിഞ്ഞു. A day will come. ഒരു ദിവസം വരും. This word will work in you. ഈ വചനം നിന്നിൽ പ്രവർത്തിക്കുന്ന ദിവസം. Christ will manifest through every one of you. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരിലൂടെയും ക്രിസ്തു വെളിപ്പെടുന്ന ദിവസം. That is a plan of God for your life. നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. That is a purpose of God for your life. ഇന്നെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതത്രേ. Let Christ manifest in everybody, Lord. ക്രിസ്തു എല്ലാവരിലൂടെ വെളിപ്പെടട്ടെ കർത്താവേ. Every one of the family, Lord. എല്ലാ കുടുംബത്തിലൂടെയും. Lord. കർത്താവേ. Let your power. അങ്ങയുടെ ശക്തി. Let your work. അങ്ങയുടെ പ്രവൃത്തി. Let your gifts. അങ്ങയുടെ വരങ്ങൾ. Let your fruits. അങ്ങയുടെ ഫലങ്ങൾ. Manifest through them, Lord. ഇവരിലൂടെ വെളിപ്പെടട്ടെ. In every city. എല്ലാ പട്ടണങ്ങളിലും. Every village. എല്ലാ ഗ്രാമങ്ങളിലും. Let them walk as Christ walk. ക്രിസ്തു നടക്കുന്നത് പോലെ ഇവർ നടക്കട്ടെ. Yes, you are. അതെ, അങ്ങ് എങ്ങനെ ആയിരിക്കുന്നുവോ. So are they in this world. അതുപോലെ തന്നെ അവരും ഈ ഭൂമിയിൽ ആയിരിക്കുന്നു. Thank you, Father. നന്ദി പിതാവേ. Lord, I bless this church. കർത്താവേ, ഞാൻ ഈ സഭയെ അനുഗ്രഹിക്കുന്നു. I bless this Grace Family Ministry. ഈ ഗ്രേസ് ഫാമിലി ശുശ്രൂഷയെ ഞാൻ അനുഗ്രഹിക്കുന്നു. Thank you, Lord, for Pastor Tijo. കർത്താവേ, പാസ്റ്റർ ടിജോയ്ക്കായി നന്ദി. Thank you, Lord, for all the work people who's working with him. അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കായിട്ടും സ്തോത്രം. Thank you, Lord, for Tijo's wife and children. കർത്താവേ, ടിജോ പാസ്റ്റർ ഭാര്യയ്ക്കായിട്ടും മക്കൾക്കായിട്ടും സ്തോത്രം. Thank you, Father. നന്ദി പിതാവേ. You are raising a new generation. അങ്ങൊരു പുതിയ തലമുറയെ എഴുന്നേൽപ്പിച്ചു. A new generation of people. കർത്താവേ, ഒരു പുതിയ തലമുറ ജനം. Oh, to release the manifesting the power of God. ദൈവശക്തിയെ വെളിപ്പെടുത്തുന്ന ഒരു തലമുറ. Let the church enlarge. കർത്താവേ, ഈ സഭ വലുതാകട്ടെ. Lord, give them the one place and new buildings, Lord. കർത്താവേ, ഇവർക്ക് സ്വന്തമായ സ്ഥലവും പുതിയ കെട്ടിടവും നൽകണമേ. Thank you, Lord. നന്ദി കർത്താവേ. Many prophecies have came concerning about Pastor Tijo. കർത്താവേ, പാസ്റ്റർ ടിജോയെ കുറിച്ച് അനേക പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. Thank you, Father. നന്ദി പിതാവേ. Lord, you are going to quicken it everything, Lord. കർത്താവേ, അങ്ങ് സകലത്തിന്റെയും വേഗതയെ വർദ്ധിപ്പിക്കുന്നതിന്. Whatever is stagnant right now. കർത്താവേ, എന്തൊക്കെ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നു. The Holy Ghost is telling. പരിശുദ്ധാത്മാവ് പറയുന്നു. Oh, that's a purpose in it. അതിനൊരു ഉദ്ദേശമുണ്ട്. I am building a foundation now. ഞാൻ ഇപ്പോൾ ഒരു അടിസ്ഥാനത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. That is why I am delaying. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ താമസിപ്പിക്കുന്നത്. I am putting a stronger foundation. ഞാൻ ഉറപ്പുള്ള ഒരു അടിസ്ഥാനം പണിത ശേഷം. After that, that's another level of explosion is coming. അതിനുശേഷം അടുത്ത തലത്തിലുള്ള ഒരു സ്ഫോടനം വരുന്നുണ്ട്. Thank you, Lord. നന്ദി കർത്താവേ. For Lord, many times. പലപ്പോഴും. Oh, many times he was hurt and wounded. കർത്താവേ, പലപ്പോഴും അദ്ദേഹം മുറിവേൽക്കുകയും കർത്താവേ വേദനിക്കുകയും ചെയ്തിട്ടുണ്ട്. But Lord, you are strengthening him, Lord. അദ്ദേഹത്തെ അങ്ങ് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. Thank you, Lord, you are standing with him, Lord. അദ്ദേഹത്തോട് കൂടെ അങ്ങ് നിൽക്കുന്നതിനായി സ്തോത്രം. How the an angel came and stood with Paul, same way I see the angels are standing with you. Amen. പൗലോസിന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി നിന്നത് എങ്ങനെയോ അതുപോലെ നിന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ നിൽക്കുന്നത് ഞാൻ കാണുന്നു. God is telling you. കർത്താവ് നിന്നോട് പറയുന്നു. You are my Barnabas. നീ എൻ്റെ ബർണബാസ് അത്രേ. You are going to raise up many Pauls. നീ അനേക പൗലോസുമാരെ എഴുന്നേൽപ്പിക്കും. You are a bridge for many ministries. നീ അനേക ശുശ്രൂഷകൾക്ക് ഒരു പാലമാകുന്നു. Thank you, Father. നന്ദി പിതാവേ. Bless that travel. ഞാൻ അവരുടെ യാത്രകളെ അനുഗ്രഹിക്കുന്നു. Lord, keep this ministry away from every evil eye of the people. കർത്താവേ, ജനങ്ങളുടെ എല്ലാ ദുഷ്ട ദൃഷ്ടികളിൽ നിന്നും ഈ ശുശ്രൂഷയെ അങ്ങ് സംരക്ഷിക്കണമേ. No weapon that's formed against this ministry shall prosper. ഈ ശുശ്രൂഷയ്ക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. I speak financial breakthroughs, Lord. സാമ്പത്തിക അനുഗ്രഹത്തെ ഞാൻ കൽപ്പിക്കുന്നു. I bless all the ministers who are standing with him, Lord. അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ശുശ്രൂഷകന്മാരെ ഞാൻ അനുഗ്രഹിക്കുന്നു. I bless them, Lord. ഞാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു. Let them increase. അവർ വർദ്ധിക്കട്ടെ. Let them be like Joshua and Caleb, Lord. കർത്താവേ, യോശുവയെ കാലേബിനെ പോലെ അവർ ആകട്ടെ. Without any insecurity. കർത്താവേ, ഒരു സുരക്ഷിതത്വ ബോധം ഇല്ലാതെ. Let them all work as a team, Lord. അവർ കർത്താവേ ഒരു ടീം ആയിട്ട് വർക്ക് ചെയ്യട്ടെ. To build the kingdom of God. ദൈവരാജ്യത്തെ പണിയുവാൻ. Thank you for this fellowship, Lord. ഈ കൂട്ടായ്മയ്ക്കായി നന്ദി കർത്താവേ. Let it continue for the to build your kingdom. അങ്ങയുടെ രാജ്യത്തെ പണിയുവാൻ ഇവർ ആ പണിയിൽ ഇവർ തുടരട്ടെ. In Jesus name. യേശുവിൻ നാമത്തിൽ. ഒരു സൂപ്പർ നാച്ചുറൽ ടെസ്റ്റിമണിയിലേക്ക് പോകുന്നു. ഇതൊരു അത്ഭുത സാക്ഷ്യമാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. കർത്താവ് ഇന്നും ജീവിക്കുന്ന കർത്താവാണെന്ന്, കർത്താവ് ഇന്നും പ്രവർത്തിക്കുമെന്ന്, അത്ഭുതകരമായ പ്രവർത്തനമാണ് അവൻ ചെയ്യുന്നതെന്ന്, മാനുഷിക ബുദ്ധിയിൽ ഒരിക്കലും ലോജിക്കായി തോന്നാത്തത് കർത്താവ് സൂപ്പർ നാച്ചുറലി ചെയ്യുമെന്ന്.
ഒരു കുടുംബത്തെ കർത്താവ് റെസ്റ്റോർ ചെയ്ത ടെസ്റ്റിമണിയാണ് ആണ് ഇത്. ഈ അച്ഛൻ്റെ പേരാണ് ബാബു യോഹന്നാൻ. ഈ കുടുംബം എവിടുന്ന വരുന്നത് നിങ്ങൾ? ചെറിയനാട്, ചെങ്ങന്നൂർ ചെറിയനാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. കഴിഞ്ഞ നവംബർ മാസത്തിൽ ഈ കുടുംബം ആദ്യമായിട്ട് വരുമ്പോൾ ഇവരെ എഴുന്നേൽപ്പിച്ച ഒരു പ്രവചനം കർത്താവ് വെളിപ്പെടുത്തി. വെളിപ്പെടുത്തിയ പ്രവചനം ഇതായിരുന്നു, നിങ്ങളുടെ വീട് വിട്ടുപോയ 3 വർഷമായി വീട് വിട്ടുപോയിട്ട് ആ മകൻ തിരിച്ചു വരാൻ പോകുന്നു. ഈ പിതാവ് പറയുന്നത് ഈ മോൻ എവിടെ ഉണ്ടെന്ന് അറിയില്ല, വീട് വിട്ടുപോയേക്കെയാണ്, അതിൻ്റെ സങ്കടത്തിലാണ് ഈ കുടുംബം. ആ സമയത്ത് ഈ പ്രവചനമൊക്കെ ചുമ്മാതാണ് കളിപ്പീരാണെന്ന് പറയുന്നവർ ഇതിന് ഉത്തരം തരേണ്ടത് ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ 3 വർഷമായി വീട്ട് വിട്ടു പോയിട്ട് മോൻ്റെ പേര് പറഞ്ഞു, ജിജി ബാബു എന്നാണ് പേര് അല്ലേ? അങ്ങനെ പേര് പറഞ്ഞു. ഒരാഴ്ചക്കകത്ത് അവൻ ഫോൺ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു. അടുത്തത് എത്ര പേര് ഇത് കേട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഇവൻ എവിടെ ഉണ്ടെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്, അവനുള്ള സ്ഥലം ഞങ്ങൾ പ്രവചിച്ചു പറയാം. അവൻ നിൽക്കുന്ന സ്ഥലത്ത് തെലുങ്ക് എഴുതി കാണുന്ന സ്ഥലത്ത് അവൻ ഉണ്ടെന്ന് ഇവരോട് ദൂത് പറഞ്ഞു. അവൻ ഒരാഴ്ചക്കകത്ത് വിളിക്കുമെന്ന് പറഞ്ഞു. ഇവരെ വിശ്വസിക്കുന്നതിനപ്പുറമായിരുന്നത്, കാരണം 3 വർഷമായി വീട് വിട്ടു പോയിട്ട് ഒരു കാരണവുമില്ലാതെ പോയതാണ്. എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല, നമ്പർ അറിയത്തില്ല. ഇവർ ലോകം മുഴുവൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ മകൻ തിരുപ്പതിയിലായിരുന്നു. ഈ പ്രവചനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തെലുങ്കുള്ള ദേശത്തായിരുന്നു. ഇദ്ദേഹത്തോട് ഞാൻ രാവിലെ ചോദിച്ചു എന്തുകൊണ്ട് വരാൻ തോന്നി. പാസ്റ്റർ, ആ സൺഡേ ആയപ്പോൾ എൻ്റെ മനസ്സിലങ്ങ് തോന്നുക വീട്ടിൽ അച്ചാച്ചനെ ഒന്ന് വിളിക്കണമെന്ന്. വീട്ടിൽ അച്ചാ 3 വർഷത്തിന് ശേഷം ഇനി വീ നാട്ടിലോട്ട് ഇല്ലെന്ന് പറഞ്ഞ മോൻ അന്ന് ഉച്ചയ്ക്ക് തോന്നുകയാണ് അച്ചാച്ചനെ വിളിക്കണമെന്ന്. അടുത്ത ഒരാഴ്ചക്കകത്ത് അപ്പനെ ഫോൺ ചെയ്തു. ഈ അപ്പന് ആകെ ഇത് അത്ഭുതമായിട്ട് മാറി. ഇന്ന് അന്ന് ദൂത് പറഞ്ഞു ഇന്ന് ഇന്ന് എത്ര ഓഗസ്റ്റ് തുടങ്ങുന്നതിനകത്ത് ഈ കൊച്ച് സ്റ്റേജ് സാക്ഷ്യത്തിന് നിൽക്കുമെന്ന്. ജൂലൈ ഇന്ന് എത്രയാണ് തീയതി? ഓഗസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ആ ജിജിയാണ് ഈ നിൽക്കുന്നത്. ഓരോ സ്റ്റേറ്റ്, ഇദ്ദേഹം പറഞ്ഞത് ഓരോ സ്റ്റേറ്റുകൾ മാറി മാറി പൊക്കോണ്ടിരുന്നു. നിങ്ങൾ പ്രവചിക്കുന്നതിന് 2 ദിവസം മുമ്പ് തെലുങ്ക് ദേശത്തേക്ക് വന്നു. ഇത് ഇദ്ദേഹം നോർത്ത് മൊത്തം കറങ്ങി. കർണാടക, മഹാരാഷ്ട്ര, എല്ലാ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും കറങ്ങി നിൽക്കുന്നു. അവിടുന്ന് തെലുങ്കിലേക്ക് വരികയാണ്. 2 ദിവസം മുമ്പ് വരുന്നു. കർത്താവിൻ്റെ സ്പർശനം അവിടെ വെച്ചുണ്ടാകുന്നു. ആ സമയത്ത് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഈ മാതാപിതാക്കൾ ഇപ്പോഴും ഇന്ന് ഒക്കെയായിട്ടാണ് ഇദ്ദേഹം ഇച്ചിലൂടെ തുറന്ന് എന്നോട് സംസാരിച്ചത്. ഇന്ന് ആ മോനാണ് ഈ നിൽക്കുന്നത്. കർത്താവ് അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് അവൻ വാക്ക് മാറത്തില്ലെന്നോ. ഹാലേ, ഇതൊരു സൂപ്പർ നാച്ചുറൽ ടെസ്റ്റിമണിയാണ്. കർത്താവ് ഇന്നും അത്ഭുതങ്ങളുടെ കർത്താവാണ്. ഇന്ന് ഞാൻ ഇവനോട് ചോദിച്ചു, മോനോട് ചോദിച്ചു, നിന്റെ ഇപ്പോഴത്തെ മനോഭാവം എന്തുവാണ്? അന്നേരം എന്നോട് രാവിലെ പറഞ്ഞതാണ്, എന്നോട് പറഞ്ഞ ഇനി അച്ചാച്ചൻ്റെ കൂടെ അച്ചാച്ചൻ്റെ ദൈവത്തിൻ്റെ കൂടെ ആണെന്ന്. കരോ നാടിച്ച് കർത്താവ്, കർത്താവിനല്ലാതെ പ്രിയപ്പെട്ടവരെ ഇത് മാനുഷിക ഇടപെടലിൽ പറ്റത്തില്ല. ദൈവത്തിനല്ലാതെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? കുടുംബം ചെറുവേലിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. അശ്വതി എന്നാണ് പേര്. ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു. കൂടെയുള്ള എല്ലാവർക്കും ജോലിയായി, തനിക്ക് ജോലി കിട്ടിയില്ല. കഴിഞ്ഞ ആഴ്ചയിൽ പ്രാർത്ഥിക്കാൻ മുമ്പിലേക്ക് വന്നു. കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു അടുത്ത തിങ്കളിനകത്ത് നീ ഒരു പുതിയ സീറ്റ് ആയിരിക്കും. അവർക്കത് വിശ്വസിക്കുന്നതിനപ്പുറമായിരുന്നു. ശനിയാഴ്ച എറണാകുളത്തു നിന്ന് കാക്കനാട്ടിൽ നിന്ന് ജോലിയുടെ പഠിച്ചത് തന്നെ കിട്ടിയെന്നാണ് പറയുന്നത്. കര ഉയർത്തി കർത്താവ്, ഒത്തിരി പേർക്ക് ജോലി സംബന്ധമായ അത്ഭുതം ഇന്ന് സംഭവിക്കാൻ പോകും. ഇത് ശൈല എന്നാണ് പേര്. ഫെബ്രുവരി 10 ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ തൈറോയിഡ് എന്ന കംപ്ലൈൻറ്റുമായിട്ടാണ് വന്നത്. അന്ന് തന്നെ കുറിച്ച് ദൈവാലോചന പറഞ്ഞു. കംപ്ലീറ്റായി തൈറോയിഡ് സൗഖ്യമാകുന്നെന്ന് പറഞ്ഞു. വേണ്ട മെഡിക്കൽ റിപ്പോർട്ടാണിത്. തൈറോയിഡ് എന്താണിത്? റിപ്പോർട്ടാണ്. തൈറോയിഡ് ഇല്ല, നോർമൽ ആയെന്നുള്ള റിപ്പോർട്ടാണിത്. കരവാടിച്ച് കർത്താവിനെ സ്തുതിച്ചാണ്.